പ്രിയ, നമുക്ക് തൊഴിലാളി പണിമുടക്കിന്റെ വാർത്തയ്ക്ക് വരും മുമ്പ് തന്നെ അത്രത്തോളം തന്നെ പ്രാധാന്യമുള്ള ഇറാനുമായി ബന്ധപ്പെട്ട, അതെ, ലോക വാർത്തയാണ്. അതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട്. ഇറാഖിലെ അൽ അസദ് വ്യോമതാവളത്തിൽ, അമേരിക്കയുടെ താവളത്തിൽ, അവിടെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു. അമേരിക്കയുടെ പെന്റഗണും ഇറാൻ സൈന്യവും ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നു. മാത്രമല്ല ആക്രമണം നടത്തിയ സൈനികർക്ക് ഇറാൻ ഭരണകൂടത്തിന്റെ അഭിനന്ദനവും. അമേരിക്കയും ഇത് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എന്തായാലും അതിന് കൂടുതൽ വിവരങ്ങളിലേക്ക് പോവുകയാണ് ആനന്ദ്, ചേരുന്നുണ്ട് നമുക്കൊപ്പം. ആനന്ദ്, എന്തായാലും അമേരിക്കയും ഇറാനും ഈ ആക്രമണത്തെ കുറിച്ച് സ്ഥിരീകരണം നൽകിയിരിക്കുന്നു, സംഭവം ഉണ്ടായിരിക്കുന്നു എന്ന് വ്യക്തമായിരിക്കുകയാണ്. ഒരു ഇടത്ത് ഉണ്ടായതിന് വ്യക്തമായ സ്ഥിരീകരണം വന്നു, മറ്റൊരിടത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ രണ്ടിടത്താണ് ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്താണ് ഇപ്പോൾ പുറത്തു വരുന്നത്? ഒപ്പം തന്നെ ആനന്ദ്, ഖാസിം സുലൈമാനിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് മുമ്പ് തന്നെ ഇറാന്റെ തിരിച്ചടി അമേരിക്കയ്ക്ക് നേരെ ഉണ്ടായിരിക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമാണ് സാഹചര്യങ്ങൾ കൂടുതൽ ഗുരുതരമാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഖാസിം സുലൈമാനി ഇറാൻ എത്രത്തോളം പ്രധാനപ്പെട്ട ആളാണെന്ന് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നു എന്ന് വേണം ഇപ്പോഴത്തെ സൂചനകൾ കണ്ട് വിലയിരുത്താൻ. കാരണം നേരത്തെ നമ്മൾ രണ്ടിടത്ത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു, പക്ഷേ ഈ ഘട്ടത്തിൽ നമ്മൾ സ്ഥിരീകരിക്കുകയാണ്. ഇർബിൽ, അൽ അസദ് എന്ന രണ്ട് വ്യോമത്താവളങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നു. അമേരിക്കയുടെ പെന്റഗൺ തന്നെ ഈ ആക്രമണത്തിന്റെ വാർത്ത സ്ഥിരീകരിച്ചിരിക്കുന്നു. ഒപ്പം കടുത്ത മുന്നറിയിപ്പ് ഇറാൻ സൈന്യം കൊടുത്തിരിക്കുന്നത്, ഗൾഫ് മേഖലയിൽ നിന്ന് എത്രയും പെട്ടെന്ന് അമേരിക്കയുടെ സായുധ സേനയെ പിൻവലിക്കുക, ഇല്ലെങ്കിൽ കടുത്ത വില കൊടുക്കേണ്ടി വരുമെന്നാണ്. അതിനും അപ്പുറത്തേക്ക് അതിരു കടന്നുകൊണ്ട് ഇസ്രായേലിനെയും ആക്രമിക്കും എന്ന് ഇറാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. അന്തർദേശീയ മാധ്യമങ്ങളാകെ യുദ്ധ ഭീഷണിയെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് ഈ മണിക്കൂറുകളിൽ കടന്നിട്ടുണ്ട് മനു. ഏറ്റവും നിർണായകമാണ് ഈ ഘട്ടത്തിൽ. ലോകരാജ്യങ്ങൾ ഒന്നാകെ പശ്ചിമ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ച് ആശങ്കയുടെ കാര്യങ്ങൾ നോക്കുകയാണ്. ഇന്ത്യയിൽ അടക്കമുള്ള വിവിധ രാജ്യങ്ങളിൽ അടക്കമുള്ള സ്വദേശികൾ പല ഇടങ്ങളിലായി തൊഴിലെടുക്കുന്നവരാണ്. ഇറാൻ ഈ നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ ആക്രമിക്കാൻ സജ്ജം എന്ന് അമേരിക്കയും ഇതിനകം ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നു. ഞങ്ങൾ എന്തിനും സജ്ജമാണ്, തിരിച്ചടിക്കാൻ തയ്യാറാണെന്ന് യുഎസും പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ നിലയിലാണെങ്കിൽ നമ്മൾ നേരത്തെ വിലയിരുത്തിയതുപോലെ ഇനി ചേരിതിരിഞ്ഞുള്ള പ്രഖ്യാപനങ്ങൾ വരാനുള്ള സാധ്യതകളാണ് ഈ ഘട്ടത്തിൽ വിലയിരുത്തപ്പെടുന്നത്. ബ്രിട്ടൻ ഇതിനോടകം പശ്ചിമ ഏഷ്യൻ രാജ്യങ്ങളിൽ, അതായത് ഗൾഫ് മേഖലകളിൽ അടക്കമുള്ള ബ്രിട്ടൻ സേനയോട് എന്തിനും സജ്ജമായിരിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവർ പരസ്യമായി അമേരിക്കയെ പിന്തുണയ്ക്കുന്നു. ഖാസിം സുലൈമാനിയെ കൊലപ്പെടുത്തിയ നടപടിയെ അംഗീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ചൈനയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങൾ നേരത്തെ തന്നെ എടുത്ത നിലപാട്, ഇങ്ങനെ ഒരു രാജ്യത്തിലേക്ക് കടന്നുകയറി സൈനിക ശേഷി തെളിയിക്കേണ്ട രീതി അതൊട്ടും ശരിയല്ല എന്ന പരസ്യമായ നിലപാടെടുത്തിട്ടുണ്ട്. ഇന്ത്യ ആണെങ്കിൽ അമേരിക്കയോട് കൂറുപുലർത്തുന്ന ഒരു നിലപാടാണ് ഇതിനോടകം സ്വീകരിച്ചത്. ഈ നിലയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇനിയും പ്രബലരായ രാജ്യങ്ങളുടെ പ്രത്യക്ഷമായ നിലപാട് ഇക്കാര്യത്തിൽ വരാനുണ്ട്. പക്ഷേ ഇറാൻ രണ്ടും കൽപ്പിച്ചു തന്നെ എന്ന നിലയിലാണ് കാര്യങ്ങൾ നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. നേരത്തെ നിങ്ങൾ രണ്ടുപേരും സൂചിപ്പിച്ചതുപോലെ ഖാസിം സുലൈമാനിയുടെ ഖബറടക്കം നടക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്നു. 56 പേർ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കാണാൻ എത്തുന്നതിനിടയിൽ തിക്കിലും തിരക്കിലും വിട്ട് മരിക്കുന്നു. അതിവൈകാരികമായി ഇറാൻ പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ്. സൈനിക കേന്ദ്രങ്ങൾക്ക് ഇറാൻ ഭരണകൂടം അഭിനന്ദനവും അറിയിച്ചു കഴിഞ്ഞു ഇർബിലും അൽ അസദിലും ആക്രമണം നടത്തിയതിന്. ഈ ഘട്ടത്തിൽ ആനന്ദ്, അതായത് ഈ ഇർബിൽ എന്ന് പറയുന്നതാണ് അമേരിക്കയുടെ ഇറാഖിലെ ഏറ്റവും ശക്തമായ കേന്ദ്രങ്ങളിലൊന്ന്. അവിടം കേന്ദ്രീകരിച്ചായിരുന്നു ഇറാഖുമായി ബന്ധപ്പെട്ട സൈനിക നടപടികളും മറ്റ് സിറിയയുമായി ബന്ധപ്പെട്ട സൈനിക നടപടികൾക്കും ഒക്കെ അമേരിക്ക ചുക്കാൻ പിടിച്ചത്. ആ വ്യോമതാവളം തന്നെ ഇറാൻ ആക്രമിക്കുകയാണെങ്കിൽ ഏറ്റവും തന്ത്രപരമായ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ തിരിച്ചടികൾക്ക് ഒരുങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാം. ഒപ്പം തന്നെ ഇസ്രായേലിനെതിരെയും ഇറാന്റെ ഭാഗത്തു നിന്ന് വലിയൊരു ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ഇവിടുത്തെ ഒരു പ്രാധാന്യം മനു ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഇനി ഭീതിയോടെ ഈ ലോക രാജ്യങ്ങൾ തന്നെ പലരും ഇതിനെ നോക്കിക്കാണുന്ന ഒരു അവസ്ഥയിലേക്ക് സാഹചര്യം പോവുകയാണ്. ഒപ്പം തന്നെ ആനന്ദ്, അമേരിക്കൻ വൈറ്റ് ഹൗസിലേക്ക് ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒക്കെ എത്തിയിരിക്കുന്നു എന്ന പുതിയ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതിനെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യണം. അമേരിക്കയിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ ഇതുമായി ഉള്ള പ്രതികരണങ്ങൾ ഏത് രീതിയിലാണ്? സൂചിപ്പിച്ചതുപോലെ അമേരിക്ക വലിയ സൈനിക ശക്തിയൊക്കെയാണ്, തർക്കമൊന്നുമില്ല. പക്ഷേ അവരും വലിയ ആശങ്കയിലേക്ക് കടന്നിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, അമേരിക്കയ്ക്ക് ഇപ്പോൾ ഒരു വലിയ യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് പോകുന്നതിന് സാമ്പത്തികമായി വലിയ പരുങ്ങലും പ്രതിസന്ധിയും ഉണ്ട് എന്നാണ് ലോക രാഷ്ട്രങ്ങളുടെ സാമ്പത്തിക നിലവാരത്തിനെ കുറിച്ചും സൈനിക ശേഷിയെക്കുറിച്ചും വിലയിരുത്തുന്ന വിദഗ്ധരുടെ അഭിപ്രായം. പക്ഷേ അമേരിക്കയ്ക്ക് തീർച്ചയായും അതിനുള്ള സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഉണ്ട്. പക്ഷേ വലിയ സാമ്പത്തികം അതിനുവേണ്ടി മുടക്കാൻ തയ്യാറായാൽ അമേരിക്കയ്ക്ക് അത് കടുത്ത തിരിച്ചടി ഉണ്ടാക്കും ആഭ്യന്തരമായി അടക്കം. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിൻ്റെ പല നിലപാടുകളോടും അമേരിക്കയുടെ ഒരു വലിയ ജനതയ്ക്ക്
യോജിക്കാൻ കഴിയുന്നില്ല എന്ന പ്രശ്നമുണ്ട്. കിറുക്കൻ തീരുമാനങ്ങൾ എടുക്കുന്ന പ്രസിഡന്റ് എന്ന നിലയിൽ ആദ്യഘട്ടത്തിലൊക്കെ വിലയിരുത്തൽ ഉണ്ടായിരുന്ന ഒരാളാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾക്ക് ഇരുതല മൂർച്ചയുടെ സ്വഭാവമുണ്ട് എന്ന് ലോകരാജ്യങ്ങൾ കണ്ടതുമാണ്. ആ നിലയിൽ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളാണ് ഡൊണാൾഡ് ട്രംപ്. തീർച്ചയായും അവിടെ ആഭ്യന്തര മന്ത്രാലയം അടക്കമുള്ള കേന്ദ്രങ്ങളിൽ ആശങ്കകളുണ്ട്. പെന്റഗണിൽ ഡൊണാൾഡ് ട്രംപ് തന്നെ നേരിട്ട് ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന അന്തർദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. പെന്റഗണിൽ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ അമേരിക്കൻ വ്യോമത്താവളങ്ങളിലേറ്റ തിരിച്ചടി അക്രമം അതിനെ നേരിട്ട് നിരീക്ഷിക്കുകയാണ്, അതിന്റെ നാശനഷ്ടങ്ങൾ വിലയിരുത്തുകയാണ്. അത് ഇതിനോടകം തന്നെയാണ് അമേരിക്കയുടെ ഈ പ്രതികരണം വന്നിരിക്കുന്നത്. എന്തിനും സജ്ജമാണ്, ഞങ്ങൾ ആക്രമിക്കാൻ തയ്യാറായി കഴിഞ്ഞു എന്ന നിലയിലാണ് അമേരിക്ക പറയുന്നത്. അവിടെയാണ് ഇറാൻ പറയുന്നത്. കാരണം ഈ പറഞ്ഞതുപോലെ എടുത്തുചാടി തീരുമാനമെടുക്കുന്ന നേതാവ് എന്ന വിളിപ്പേരുള്ളയാളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഒപ്പം തന്നെ ഇറാൻ അവരുടെ ഏറ്റവും വൈകാരികമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ എന്തും സംഭവിക്കാവുന്ന ഒരു സാഹചര്യം. ഈ പശ്ചിമേഷ്യയ്ക്ക് അപ്പുറത്തേക്ക് ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും ഇതിന്റെ ചലനങ്ങൾ എത്തുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഉൽപാദന രാജ്യമാണ്, രണ്ടാമത്തെ രാജ്യമാണ് ലോകത്തിലെ. അപ്പോൾ ഇന്ത്യയൊക്കെ വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരും. കാരണം ഈ പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയുടെ ഏകദേശം സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്നത് തന്നെ. ഈ പ്രവാസികളാണല്ലോ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട നട്ടലുകളിൽ. അതെ, ക്രൂഡ് ഓയിൽ വില ഉയർന്ന സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു. ഒരു ഫിസിക്കൽ യുദ്ധത്തിനപ്പുറത്തേക്ക് ലോകത്തിന്റെ സാമ്പത്തിക സ്ഥിതി തന്നെ തകരാറിലായി പോകുന്ന അവസ്ഥകളിലേക്ക് കാര്യങ്ങൾ എത്തുവാനാണ്. തീർച്ചയായും 3.5% ഇന്ധനവില ഇപ്പോൾ തന്നെ ഈ മണിക്കൂറിൽ, ഈ മിനിറ്റിൽ ആക്രമണം നടക്കുന്ന ഈ മിനിറ്റിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു. 3.5% ക്രൂഡ് ഓയിൽ വില ഉയർന്നിരിക്കുന്നു. ഇറാൻ ഈ വിഷയത്തിൽ എടുക്കുന്ന ഓരോ നിലപാടുകളും ലോകത്തിന്റെ വിവിധ മേഖലകളെ കാര്യമായി ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് നേരത്തെ രണ്ടുപേരും സൂചിപ്പിച്ചതുപോലെ ഇന്ധനവുമായി ബന്ധപ്പെട്ട് ലോകത്തിന്റെ ഏറ്റവും നിർണായകമായ ഒരു കേന്ദ്രം കൂടിയാണ് ഇറാൻ. അവിടെ നിന്ന് ഈ നിലയിലുള്ള ഓരോ യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാകുമ്പോഴും അതിനെ ഒരുപാട് മേഖലകളിൽ അത് പ്രതിഫലിക്കും. പ്രത്യേകിച്ചും ഒരു പ്രബല ചേരിയാണ് അപ്പുറത്തുള്ളത്. അമേരിക്കയുണ്ട്, അമേരിക്കയോടൊപ്പം ബ്രിട്ടനുണ്ട്, ഇസ്രായേലുണ്ട്, വിവിധ രാജ്യങ്ങളുണ്ട്, ജർമ്മനി അടക്കമുള്ള വിവിധ രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ പരോക്ഷമായി അടക്കം നിലപാടെടുത്തതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സുലൈമാൻ ഖാസിം സുലൈമാനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വധിക്കപ്പെടേണ്ട ആൾ തന്നെയാണ് എന്ന പ്രത്യക്ഷമായ നിലപാട്, ഇതൊക്കെ ഇറാന്റെ മനസ്സിനെ കൂടുതൽ കൂടുതൽ വ്രണപ്പെടുത്തുന്നു എന്ന് നമ്മൾ കണ്ടേ മതിയാവും ഈ ഘട്ടത്തിൽ. കാരണം ഇത്തരം അവരുടെ രാജ്യത്തേക്ക് കടന്നു കയറി ഇറാഖും ഇസ്രായേലും തമ്മിലുള്ളൊരു പ്രശ്നം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി മീഡിയേറ്റർ ആയിട്ടാണ് ഖാസിം സുലൈമാനി പോയതെന്ന് അടക്കമുള്ള വാർത്തകൾ കൂടി നമ്മൾ കഴിഞ്ഞ ഘട്ടത്തിൽ കണ്ടതാണ്. അങ്ങനെ മധ്യസ്ഥനായി പോകുന്ന ഒരാളെ അവരുടെ രാജ്യത്തേക്ക് കടന്നു കയറി വധിക്കുന്ന അമേരിക്കയുടെ സ്വഭാവം, അമേരിക്ക ഇത് ഒന്നാമത് ചെയ്യുന്ന കാര്യമല്ല. പല ഘട്ടങ്ങളിൽ ഇതിന് സമാനമായ അക്രമം അവർ നടത്തിയിട്ടുണ്ട്. അവർ അതിന് പറയുന്ന കാര്യം അമേരിക്കക്കാർക്കെതിരെ അമേരിക്കൻ സേനയ്ക്കെതിരെ ആയുധമെടുക്കുന്ന ആരെയും വച്ചു പുറപ്പിക്കില്ല എന്ന നിലപാടാണ് അവരെടുക്കുന്നത്. പക്ഷേ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിലേക്ക് കടന്നു കയറിയുള്ള ഇത്തരം അക്രമങ്ങൾക്കെതിരെ വലിയ വിമർശനങ്ങൾ പല ഘട്ടത്തിലും ഉയർന്നു വന്നിട്ടുണ്ട്. ആ നിലയിൽ കാര്യങ്ങൾ ഇപ്പോൾ പോവുകയാണ്. ഈ ഘട്ടത്തിൽ റഷ്യയും ചൈനയും അടക്കമുള്ള നിർണായകമായ രാജ്യങ്ങൾ ഏത് നിലപാടെടുക്കും? നേരത്തെ തന്നെ അവർ ഇത്തരം അക്രമങ്ങളെ അംഗീകരിക്കാൻ ആകില്ല എന്നൊരു നിലപാടെടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി കൈവിട്ടു പോയിരിക്കുന്നു. പ്രത്യക്ഷമായ ഒരു വളരെ സ്ട്രോങ് ആയ സ്റ്റാൻഡ് ഈ രാജ്യങ്ങൾ എങ്ങനെ എടുക്കുമെന്ന് തന്നെയാണ് ലോകരാജ്യങ്ങൾ ഒന്നാകെ ഉറ്റുനോക്കുന്നത്. ഏതായാലും രണ്ട് വ്യോമത്താവളങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നു. ഇറാൻ സേനയ്ക്ക് ഇറാൻ ഭരണകൂടം അഭിനന്ദനം അർഹിച്ചിരിക്കുന്നു. ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഇറാൻ ഈ ഘട്ടത്തിൽ മറ്റൊരു മുന്നറിയിപ്പ് കൂടെ നൽകിയിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അടിയന്തരമായി സായുധ സേനയെ പിൻവലിക്കാൻ അമേരിക്കയോട് വീണ്ടും ഇറാൻ ഈ ആക്രമണത്തിന് ശേഷം ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും നിർണായകമായ വിവരം ഈ ഘട്ടത്തിൽ. ശരിയാണ്. എന്തായാലും മനു, അങ്ങനെ ഇറാൻ തിരിച്ചടി രണ്ട് വ്യോമത്താവളങ്ങൾ നൽകിയിരിക്കുന്നു അമേരിക്കയ്ക്ക്. ഒപ്പം ഇസ്രായേലിന് ഭീഷണി നൽകിയിരിക്കുകയാണ്, അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇറാൻ തിരിച്ചടി സൈന്യത്തെ പിൻവലിക്കണമെന്ന് അമേരിക്കയോടും ആവശ്യപ്പെട്ടിരിക്കുന്നു. സിറിയയിൽ ബഷർ അൽ അസദുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകളും. പിന്നെ നാം ഉൾപ്പെടെയുള്ള ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ സൂചിപ്പിച്ച ഇന്ധന വില വർധനവ് തന്നെയാണ്. അത് ഇപ്പോൾ ഈ മണിക്കൂറിൽ തന്നെ വർദ്ധിച്ചിരിക്കുന്നു ക്രൂഡ് ഓയിലിന്റെ വില എന്ന പുതിയ വാർത്തകൾ വരുന്നു. ഈ ഒരു പ്രശ്നം ലോകത്തെ എല്ലാം തന്നെ ബാധിക്കുന്ന രീതിയിൽ മാറിയിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പ്രിയ, ഇനി നമുക്ക് തൊഴിലാളി പണിമുടക്കിലേക്ക് തന്നെ തിരികെ എത്തേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ആദ്യം ചേരുന്നത് നമ്മോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ലെസ്ലിയാണ്. കാരണം ലെസ്ലിയിൽ നിന്നാണ് നമ്മൾ ഇതിലേക്ക് പോകുന്നത്. ലെസ്ലിയിലേക്ക് നമുക്ക് തിരികെ പോകാം. ലെസ്ലി, 7 മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായ ഈ പണിമുടക്കിന്. ഇന്നലെ രാത്രി അർദ്ധരാത്രിക്ക് തന്നെ വലിയ പ്രകടനങ്ങളടക്കം നടത്തിക്കൊണ്ട് പിന്തുണ നൽകിക്കൊണ്ടാണ് തിരുവനന്തപുരം ഈ പണിമുടക്കിനോട് ചേർന്ന് നിന്നത് തലസ്ഥാനം. ഇന്നിപ്പോൾ ഏത് തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളൊക്കെ ഉണ്ട്? ഇതുമായി ബന്ധപ്പെട്ട പ്രകടനങ്ങൾ, പൊതുയോഗങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എങ്ങനെയാണ് ഇതൊക്കെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ലെസ്ലി?
മനു, സംയുക്ത തൊഴിലാളി സംഘടനകൾ ആരംഭിച്ച പണിമുടക്ക്, പൊതുപണിമുടക്ക് അത് 7 മണിക്കൂർ പിന്നിടുന്നു. വലിയ തോതിലുള്ള പ്രതികരണം ഉണ്ടായിരിക്കുന്നു. നേരത്തെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ദൂര സ്ഥലങ്ങളിൽ നിന്നും എത്തിയ ആളുകളെ കൃത്യതയോടുകൂടി പോലീസ് അവർക്ക് യാത്ര തുടരുന്നതിനുള്ള സാഹചര്യം ഒരുക്കിയിരുന്നു. അത്തരം എത്തിയപ്പെട്ട ഒരു യാത്രക്കാരനിലേക്കാണ് നമ്മൾ പോകുന്നത്. സോലൻ ടു കൊൽക്കത്ത, കൊൽക്കത്ത ടു ഹൈദരാബാദ്, ഹൈദരാബാദ് ടു ബാംഗ്ലൂരു, ഫ്രം ബാംഗ്ലൂരു ടു ത്രിവേന്ദ്രം. ഹിയർ വി വിസിറ്റഡ് സിറ്റി സി ആർ ഐ, ആൻഡ് ദെൻ വി വിൽ ബി മൂവിംഗ്, നൗ വി വിൽ ബി മൂവിംഗ് ടു ഗോവ, വെയർ വി ഹാവ് ടു വിസിറ്റ് സി സി എ ആർ ഐ. This is an educational trip. We are from the Dr. Y.S. from our University of Horticulture and Forestry, Noni Solan. We are basically taking the students of BSc third year honors course, horticulture course, to educational trip, All India tour. So now we will be moving from this place. Today we got a very good support from the Kerala police, where we found that the police is very, very helpful, and they helped us in transferring from their... It was nearby RRC, the hospital. So from there to this place, they transferred us very safely and coolly. That is more important. So we are very happy to have this kind of support from the Kerala police. And we must congratulate the Kerala state to have such a nice police. Thank you very much. മനു, ഹിമാചൽ പ്രദേശിൽ നിന്നും പഠന യാത്രയുമായി എത്തിയ വിദ്യാർത്ഥികളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ RCCയിൽ എത്തിയിരുന്ന ഇവരെ, ഏകദേശം 35-ൽ അധികം വരുന്ന വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പോലീസ് വളരെ സുരക്ഷിതമായി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നു. അവർ ഇനി ഇവിടെ നിന്ന് ഗോവയിലേക്കാണ് പഠനയാത്രയുടെ ഭാഗമായി പോകുന്നത്. അവർ അവരുടെ നന്ദി കേരള പോലീസിനെ അറിയിച്ച വാക്കുകളാണ് നമ്മൾ കേട്ടത്. മറ്റുള്ളവർക്കും മറ്റു സംസ്ഥാനങ്ങളിലെ പോലീസിന് പോലും മാതൃകയാകുന്ന തരത്തിൽ കേരള പോലീസിൻ്റെ പ്രവർത്തനം ഉണ്ടായിരിക്കുന്നു എന്നുള്ള വളരെ ഉള്ളിൽ തട്ടിയുള്ള ആത്മാർത്ഥമായ വാക്കുകളാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. എന്തായാലും വലിയ തോതിലുള്ള സേവനം പൊതുജനങ്ങൾക്ക് പൊതുപണിമുടക്ക് ദിവസങ്ങളിലും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് സഹായകരമായ രീതിയിൽ ഉണ്ടാകുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തൊഴിലാളി വിരുദ്ധ നടപടിക്കെതിരെ, നയങ്ങൾക്കെതിരെയുള്ള ശക്തമായ താക്കീതാണ് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പൊതുപണിമുടക്ക് നൽകുന്നത്. രാവിലെ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ KSRTC സമ്പൂർണമായും അവരുടെ പ്രവർത്തനം നിർത്തിവെച്ചുകൊണ്ട് അനുഭാവപൂർവമായ ഒരു പണിമുടക്കിലേക്ക് അവരും എത്തുകയുണ്ടായി. തിരുവനന്തപുരത്ത് നിന്നും മറ്റു ഡിപ്പോകളിൽ നിന്നും ശബരിമല പമ്പ തീർത്ഥാടകരെ വഹിച്ചുകൊണ്ടുള്ള KSRTC വാഹനങ്ങളല്ലാതെ മറ്റൊരു തരത്തിലുള്ള വാഹനവും KSRTC ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. ടൂറിസം മേഖലയിലേക്ക് ചില ദീർഘ ബസ്സുകൾ പോകുന്നുണ്ട്. മൂന്നാറ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് KSRTCയുടെ സർവീസുകൾ ടൂറിസം മേഖലയിലേക്ക് നടത്തുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ വിദ്യാർത്ഥികളുമായി വന്ന പോലീസിൻ്റെ വാൻ, ആ വാനിൽ നിറയെ ഏകദേശം 100-ഓളം രോഗികളുമായി ആണ് അത് ഇവിടുന്ന് തിരിച്ചു പോയത്. നമുക്ക് മറ്റു പൊതുപണിമുടക്കിൽ നിന്നോ ഹർത്താലിൽ നിന്നോ വ്യത്യസ്തമായി സ്വകാര്യ വാഹനങ്ങളുടെ ആധിക്യം റോഡുകളിൽ ഉണ്ടാകുന്നുണ്ട്. അത്തരം വാഹനങ്ങൾ പോലും ഇന്ന് ഒഴിവാകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പൂർണ്ണമായും സഹകരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും 10 മണിയോടുകൂടി ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രകടനവും പൊതുയോഗങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്. വിവിധ രാഷ്ട്രീയ കക്ഷികൾ കൂടി ഈ യോഗങ്ങളിൽ ഐക്യദാർഢ്യം അറിയിച്ച് എത്തുകയും ചെയ്യും. എന്തായാലും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിലാണ് ഇത്തരത്തിൽ ഒരു യോഗം സംഘടിപ്പിക്കുന്നത്. എന്തായാലും അവിടേക്ക് വിവിധ സംഘടനകളുടെ, തൊഴിലാളി സംഘടനകളുടെയും മറ്റും ഐക്യദാർഢ്യ പ്രകടനങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വിജനമായ തിരുവനന്തപുരം വലിയ ഒരു കാലയളവിന് ശേഷമാണ് ഇത്രത്തോളം വലിയ വിജനമായ രീതിയിലേക്ക് തിരുവനന്തപുരം നഗരം മാറുന്നത്. നമുക്ക് ഇപ്പോൾ ഇതിൽ നിന്ന് തന്നെ കാണാം, യാത്രക്കാരെ കൊണ്ടുപോകാൻ സജ്ജീകരിച്ചുകൊണ്ടുള്ള പോലീസിൻ്റെ ബസ് അടുത്ത ബസ് എത്തിയിരിക്കുന്നു. ഓരോ ട്രെയിൻ വരുന്നതോ
വരുന്ന ഘട്ടങ്ങളിലും ഇത്തരത്തിൽ സജ്ജീകരണങ്ങൾ കൃത്യമായ ഇടവേളകളിൽ നടത്തിക്കൊണ്ട് തന്നെയാണ് മുൻപോട്ട് പോകുന്നത്. ഏറ്റവും പ്രധാനം മലയാളി യാത്രക്കാരുടെ കുറവ് തന്നെയാണ്. നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപണിമുടക്കായതുകൊണ്ട് തന്നെ ദീർഘ ദൂര യാത്രകളും മറ്റും ഒഴിവാക്കുന്ന സാഹചര്യം മലയാളികളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഒട്ടും ഒഴിവാക്കാൻ കഴിയാത്ത യാത്രക്കാർ മാത്രമാണ് തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് കേന്ദ്രീകരിച്ചു വരുന്നത്. ഇവർ വരുന്ന ഇവർക്ക് വാഹന തടസ്സങ്ങൾ എവിടെയും ആരും ഇതുവരെ പറഞ്ഞ് കേട്ടിട്ടില്ല. എന്തായാലും അത്തരത്തിൽ ബലം പ്രയോഗിച്ചുള്ള ഒരു കടയടപ്പോ മറ്റുള്ള കാര്യങ്ങളിലേക്കോ തൊഴിലാളി സംഘടനകൾ പോകുന്നില്ല എന്ന് വേണം നമുക്ക് കാണാൻ. കഴിഞ്ഞ ദിവസം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പോലീസ് സംരക്ഷണം ലഭിക്കുകയാണെങ്കിൽ കടകൾ തുറന്ന് പ്രവർത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എങ്കിൽ കൂടിയും ഒരു വ്യാപാരിയും ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് പോലീസിനെ സമീപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ പണിമുടക്കിന്റെ വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും അഭിറാം ചേരുന്നുണ്ട് നമുക്ക്. അപ്പം അഭിറാം, തൃശ്ശൂർ എങ്ങനെയാണ് രാവിലെ? ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞിരിക്കുകയാണ്. രാത്രി അർദ്ധരാത്രി 12 മണിക്കാണ് പണിമുടക്ക് ആരംഭിച്ചത്. തൃശ്ശൂർ ജില്ലയിൽ എങ്ങനെയാണ് പണിമുടക്ക് പുരോഗമിക്കുന്നത്? പ്രിയ, രാജ്യവ്യാപകമായി തൊഴിലാളികൾ ഒന്നടങ്കം പണിമുടക്കുമ്പോൾ തൃശ്ശൂരിലും പണിമുടക്ക് ശക്തമാണ്. കാരണം സമസ്ത മേഖലയിൽപ്പെട്ട തൊഴിലാളികളും ഒറ്റക്കെട്ടായി തന്നെ പണിമുടക്കുമ്പോൾ തൃശ്ശൂർ നഗരവും പൂർണ്ണമായി തന്നെ പണിമുടക്കിൽ വിജയം കണ്ടു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു തരത്തിലുള്ള പൊതുഗതാഗത സംവിധാനങ്ങളും ഇപ്പോൾ നിലവിൽ തൃശ്ശൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്നില്ല. മുഴുവൻ തൊഴിലാളികളും പണിമുടക്കിലാണ്. നമുക്കറിയാം, ഇന്നലെ രാത്രി 12 മണി മുതൽ തന്നെ പണിമുടക്ക് പ്രാബല്യത്തിൽ വന്നിരുന്നു. അതിനാൽ തന്നെ ആ സമയം മുതൽ വലിയ രീതിയിലുള്ള പണിമുടക്ക് തന്നെയാണ് തൃശ്ശൂർ നഗരത്തിൽ ജില്ലയിൽ ആകമാനം പുരോഗമിക്കുന്നത്. ഈ ഇന്നലെ രാത്രി മുതൽ തന്നെ KSRTC ജീവനക്കാരുടെ പ്രകടനം രാത്രി തൃശ്ശൂർ നഗരത്തിൽ ഉണ്ടായിരുന്നു. അതിനുശേഷവും ശക്തമായി തന്നെ KSRTC ഈ സമരത്തിൽ എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ഒരു KSRTC ബസ്സുകൾ പോലും തൃശ്ശൂർ നിന്നും സർവീസ് നടത്തുന്നില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഇതിൽ നമ്മൾ മറ്റൊരു കാര്യം, പമ്പയിലേക്കുള്ള സർവീസുകൾ ഇപ്പോഴും നഗരത്തിൽ നിന്ന് നടക്കുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ എല്ലാ ഭാഗത്തു നിന്നും പമ്പയിലേക്കുള്ള ബസ്സുകൾ ഇപ്പോൾ സർവീസ് നടത്തുന്നുണ്ട്. ഇക്കാര്യത്തിൽ പണിമുടക്കുന്ന തൊഴിലുകൾ തന്നെ അവർ തന്നെ പണി ജോലിക്ക് എത്തിക്കൊണ്ട് പമ്പ സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ വലിയ തിരക്കുകളും അയ്യപ്പോക്സയുടെ തിരക്കുകളും ഇപ്പോൾ നിലവിൽ അനുഭവപ്പെടുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഓട്ടോ തൊഴിലുകളുടെ കാര്യം എടുത്തിട്ടുണ്ട്. കാരണം നമുക്കറിയാം, തൃശ്ശൂർ നഗരം രാവിലെ മുതൽ സജീവമാകുന്ന ഒരു നഗരമാണ്. പക്ഷേ ഇന്നേ ഈ നിമിഷം വരെയും ഒരു തരത്തിലുള്ള ഓട്ടോകളോ അല്ലെങ്കിൽ ടാക്സികളോ നിലത്തിൽ ഇറങ്ങുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. നമുക്കറിയാം, വളരെ ജനകീയമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ തൊഴിലുകൾ പണിമുടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ജനകീയമായ ആവശ്യങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ജനങ്ങളും പൂർണ്ണമായി ഈ വിഷയത്തിൽ പണിമുടക്കിൽ സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലത്തിൽ വലിയ രീതിയിലുള്ള സ്വകാര്യ വാഹനങ്ങൾ സർവീസ് നടത്തുന്നതുമില്ല. പൂർണ്ണമായി തന്നെ സ്വകാര്യ വാഹനങ്ങൾ ഒരു തരത്തിൽ ഒരു അളവിൽ കൂടുതൽ സ്വകാര്യ വാഹനങ്ങൾ ഇപ്പോൾ നിരത്തിൽ ഇറങ്ങുന്നില്ല. കാരണം നമുക്കറിയാം, വളരെ ജനകീയമായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ഈ പണിമുടക്കിന് പൊതുജനങ്ങളും പൂർണ്ണമായി തന്നെ സഹകരിക്കുന്നതിന് തെളിവായി നമുക്ക് ഇക്കാര്യം പറയേണ്ടി വരും. എന്തായാലും വ്യാവസായിക മേഖലയും തൊഴിൽ മേഖലയും എല്ലാം തന്നെ നിലവിൽ നിശ്ചലമായ അവസ്ഥയാണ് തൃശ്ശൂർ ജില്ലയിലുള്ളത്. നഗരത്തിൽ ഒരു തരത്തിലുള്ള വാഹനങ്ങൾ ഇപ്പോൾ നിലവിൽ സർവീസ് നടത്തുന്നില്ല. ഇതുകൂടാതെ ഏതെങ്കിലും തരത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന യാത്രക്കാരെ കണ്ടെത്തി സഹായിക്കാൻ പോലീസിൻ്റെ ഹെൽപ്പ് ലൈനുകളും പ്രവർത്തിക്കുന്നുണ്ട്. അത്തരക്കാരെ സഹായിക്കാൻ ഈ പണിമുടക്ക് അനുകൂലം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം അത്തരം ആൾക്കാരെ കൃത്യമായി തന്നെ സർവീസ് നടത്താൻ പോലീസ് വാഹനമായാലും സ്വകാര്യ വാഹനമായാലും സർവീസ് നടത്താൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. തൊഴിലാളികൾ മാത്രമാണ് പണിമുടക്കുന്നത്. അല്ലാതെ ഒരു തരത്തിലുള്ള സ്വകാര്യ വാഹനങ്ങളെ റോഡിൽ ഇറങ്ങാൻ അനുവദിക്കാതിരിക്കുക എന്നൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. പക്ഷേ നമുക്കറിയാം, നേരത്തെ തന്നെ വ്യവസായികൾ ഇക്കാര്യത്തിൽ ചില അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടി തൃശ്ശൂരിൽ എല്ലാ ഒരു തരത്തിലും ഈ രാവിലെ തുറക്കേണ്ട 7 മണിയാകുമ്പോൾ 8 മണിക്കൂർ പിന്നിടുമ്പോൾ കടകളൊന്നും തന്നെ തുറന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. വളരെ ചുരുക്കം ചില റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും സമീപമുള്ള ചില കടകൾ മാത്രമാണ് നിലവിൽ തുറന്ന് പ്രവർത്തിക്കുന്നത്. പൂർണ്ണമായും വ്യവസായികളും ഈ പണിമുടക്കിനോടൊപ്പം ചേർന്നുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഈ പണിമുടക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പണിമുടക്ക് പോകുമ്പോൾ അത് പലപ്പോഴും ഒരു ബന്ധിൻ്റെ പ്രതീതി സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ അത് ഈ മുഴുവൻ ജനങ്ങളും തൊഴിലുകളും ഒറ്റക്കെട്ടായി തന്നെ പണിമുടക്കുന്നതുകൊണ്ട് സംഭവിക്കുന്ന ഒന്നാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. നമുക്കറിയാം, 30 കോടിയോളം തൊഴിലുകൾ ഒറ്റക്കെട്ടായി പണിമുടക്കുമ്പോൾ 60 ഓളം വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി തന്നെ ഈ പണിമുടക്കിന് അഭിവാദ്യം അർപ്പിക്കുമ്പോൾ എല്ലാ തരത്തിലും രാജ്യം നിശ്ചലമാവുകയാണ്. അതിനോടൊപ്പം തന്നെ തൃശ്ശൂരും പൂർണ്ണമായി നിലവിൽ നിശ്ചലമാണ്. ഒരു തരത്തിലുള്ള സർവീസുകളും നടക്കുന്നില്ല. ഒരു
തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഇപ്പോൾ നിലവിൽ തുറന്ന് പ്രവർത്തിക്കുന്നില്ല. പൊതുഗതാഗതം പാടെ നിശ്ചലമായ അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. നമ്മൾ പറഞ്ഞതുപോലെ പമ്പ സർവീസുകൾ കൃത്യമായി നടക്കുന്നുണ്ട്. ഒരു മുടക്കവും ഇല്ലാതെ തന്നെ പണിമുടക്കിയ ജീവനക്കാർ തന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പ്രകടനത്തിൽ പങ്കെടുത്ത ശേഷം പമ്പ സർവീസിൽ കൃത്യമായി തന്നെ അവർ അതിൻ്റെ ഭാഗമാകുന്നുണ്ട്. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇത്തരം അവശ്യ സർവീസുകൾക്കും അതുപോലെ അയ്യപ്പഭക്തന്മാർക്കും ഉണ്ടാകാതിരിക്കാനും പ്രത്യേകമായ ശ്രദ്ധ പണിമുടക്ക് അനുകൂലികൾ നടത്തുന്നുണ്ട്. എന്തായാലും നഗരത്തിൽ ആഗമനവും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലും പണിമുടക്ക് അനുകൂലികൾ CITUവിൻ്റെയും INTUCUവിൻ്റെയും അതുകൂടാതെ തന്നെ മറ്റ് തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. നിലവിൽ രാവിലെയും രാത്രിയും ചില ചെറിയ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനുശേഷം വലിയ പ്രകടനങ്ങൾ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. മുഴുവൻ തൊഴിലാളികളെ മണിനിർത്തിക്കൊണ്ട് തന്നെ മുഴുവൻ വിഭാഗത്തിലുള്ള തൊഴിലാളികൾ ഒറ്റക്കെട്ടായിക്കൊണ്ട് നഗരത്തിൽ പ്രകടനം നടത്തും. അത്തരത്തിൽ വലിയ സജ്ജീകരണങ്ങൾ നേരത്തെ തന്നെ പണിമുടക്കിനായി തൊഴിലാളികൾ തയ്യാറായിരുന്നു. അവരുടെ അവകാശ പ്രഖ്യാപനവും അവരുടെ നീതി നിഷേധത്തെ എല്ലാം തന്നെ കൃത്യമായി ചോദ്യം ചെയ്തുകൊണ്ട് വലിയ സംഘടനാ ശക്തി തന്നെയാണ് തൊഴിലാളികൾ രാജ്യത്താകമാനം പ്രകടിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് തൃശ്ശൂർ ജില്ലയിൽ വലിയ സംഘടനവും വലിയ തൊഴിൽ ശക്തി പ്രകടനവുമായും ഈ മാർച്ച് മാറുകയും ചെയ്യും. എന്തായാലും തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നത് ഒരു വലിയ അവകാശ പ്രഖ്യാപനമായി തന്നെയാണ് ഇവർ ഈ പണിമുടക്കിനെ കാണുന്നത്. നമുക്കറിയാം രാജ്യത്താകമാനം തൊഴിലാളികൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ തങ്ങൾക്ക് നിഷേധിക്കുന്ന എല്ലാ അവകാശങ്ങൾ നേടിയെടുക്കുമെന്ന് ഉറച്ച പ്രഖ്യാപനം തന്നെയാണ് തൊഴിലാളികൾ ഈ പണിമുടക്കിലൂടെ നടത്തുന്നത്. എന്തായാലും തൃശ്ശൂർ നഗരം ഗ്രാമങ്ങളെല്ലാം തന്നെ നിശ്ചലമാണ്. നമുക്കറിയാം സാധാരണ ഒരു പണിമുടക്ക് വരുമ്പോൾ ഗ്രാമങ്ങളെ ഒരു രീതിയിൽ ബാധിക്കാറില്ല. പക്ഷേ മറ്റ് ഇന്ത്യയിൽ ആകമാനമുള്ള ഗ്രാമങ്ങൾ ഹർത്താൽ എന്ന പ്രതീതി ഉള്ളതുപോലെ തന്നെ കേരളത്തിലേക്ക് വരുമ്പോൾ ശക്തമായി തന്നെ ഗ്രാമങ്ങളും നിശ്ചലമാണ്. ഒരു തരത്തിലുള്ള സംവിധാനങ്ങളും പ്രവർത്തിക്കാത്ത രീതിയിൽ ഗ്രാമങ്ങൾ തൊഴിലാളികൾ പണിമുടക്കുന്നു. അവരുടെ അവകാശ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി തന്നെ തൃശ്ശൂർ നഗരം ഇന്ത്യയോടൊപ്പം ചേർന്നുകൊണ്ട് ഈ അവകാശ പ്രഖ്യാപനത്തിൽ തങ്ങളുടെ നീതി നിഷേധത്തിന് ഒരു എതിരായ ഒരു പോരാട്ടത്തിൽ പങ്കാളിയാവുകയാണ്. മനു പ്രിയ, അത് തന്നെ, അതായത് തൃശ്ശൂരിലും പണിമുടക്ക് പൂർണ്ണമാണ് എന്ന് തന്നെയാണ് അഭിനാം പറയുന്നത്. അഭി, അതായത് തൊഴിലാളി പ്രശ്നത്തിനപ്പുറത്തേക്ക് ഇത് ഓരോ കുടുംബത്തിൻ്റെയും ഓരോ മനുഷ്യൻ്റെയും രാജ്യത്തെ ഓരോ ആളുടെയും പ്രശ്നമാണ് എന്ന രീതിയിൽ സമൂഹം ഒന്നടങ്കം ഈ പണിമുടക്കിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അങ്ങനത്തെ കാഴ്ചകളല്ലേ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അഭിറാം, തീർച്ചയായും മണ്ണു, അതുതന്നെയാണ് ഞാൻ നേരത്തെ പറയുന്നത്. കാരണം തൊഴിലാളികൾ പണിമുടക്കുമ്പോൾ സാധാരണ പൊതുനിരത്തിലും അതുപോലെ തന്നെ നമ്മുടെ വ്യാവസായിക സ്ഥാപനങ്ങളെല്ലാം തന്നെ ചില സമയങ്ങൾ ആളുകാർ കൂട്ടത്തോടെ എത്തുകയും അല്ലെങ്കിൽ പൊതുനിരത്തിലേക്ക് എത്തുകയും ചെയ്യാറുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ മലയാളി ഹർത്താൽ ആഘോഷമാക്കുന്നു എന്ന് ഒരു പറയാറുണ്ടെങ്കിൽ ഇപ്പോൾ ഹർത്താലല്ല, പണിമുടക്കാണ്, വ്യക്തമായി പറയുന്നു പണിമുടക്കാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ പണിമുടക്കിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, ഈ പണിമുടക്ക് മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യം എന്നത് മനസ്സിലാക്കൊണ്ട് തന്നെ പൊതുജനങ്ങളും പൂർണ്ണമായി ഈ പണിമുടക്കിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ തയ്യാറാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒരു തരത്തിലുള്ള സ്വകാര്യ വാഹനങ്ങൾ നിലവിൽ സർവീസ് നടത്തുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. നമ്മൾ പറഞ്ഞതുപോലെ സ്കൂളുകളെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള തൊഴിലിടങ്ങളോ സ്കൂളുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളോ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. ഈ തൊഴിൽ പണിമുടക്കിനോട് ഭാഗമാകാൻ കഴിയാത്തവർ പോലും തങ്ങൾ ഈ പണിമുടക്കിൻ്റെ ഭാഗമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് നഗരം പൂർണ്ണമായും നിശ്ചലമാകുന്നതും ഗ്രാമങ്ങൾ പൂർണ്ണമായും നിശ്ചലമാകുന്നതും. കാരണം ആരും പുറത്തേക്ക് ഇറങ്ങുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ പണിമുടക്കിൻ്റെ ആവശ്യകത, രാജ്യത്തിൻ്റെ ഈ ഏറ്റവും പ്രതിസന്ധി ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ ഈ പണിമുടക്കിൻ്റെ പ്രത്യേകത എന്താണ്, അതിൻ്റെ ആവശ്യം എന്നത് പൊതുജനങ്ങൾക്ക് അടക്കം മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവായി നമുക്ക് ഇതിനെ കാണാൻ കഴിയും. മുഴുവൻ ജനങ്ങളിലേക്ക് പണിമുടക്കിൻ്റെ ആവശ്യകത എത്തിക്കാൻ തൊഴിലാളികൾ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവായി നമുക്ക് ഇതിനെ കാണാൻ. ഘട്ടത്തിൽ പൂർണ്ണമായി തന്നെ ഈ തൊഴിലാളികളോടൊപ്പം ചേർന്നുകൊണ്ട് നാടൊന്നടങ്കം, ഈ രാജ്യം ഒന്നടങ്കം ഈ അവകാശ പ്രഖ്യാപനത്തിൽ ഈ പോരാട്ടത്തിൽ പങ്കാളികളാവുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും പൊതു സംവിധാനങ്ങളൊന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. ആരും, നമ്മൾ പലപ്പോഴായി പറഞ്ഞതുപോലെ ഈ പണിമുടക്കിൻ്റെ ദിനം സ്ഥിരം കാഴ്ചകളായ നഗരത്തിൽ ഒറ്റപ്പെട്ട് പോകുന്ന ആൾക്കാർ, യാത്രയ്ക്ക് വന്നിറങ്ങിയ ശേഷം എവിടേക്ക് പോകാൻ കഴിയാത്ത രീതിയിലുള്ള ആൾക്കാരോ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. കാരണം അവർക്ക് നേരത്തെ തന്നെ ഈ പണിമുടക്ക് പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ മുഴുവൻ ജനങ്ങളും ഇതിൻ്റെ ഭാഗമായി ആയിക്കൊണ്ട് തന്നെ ഈ പണിമുടക്കിനെ വലിയ വിജയമാക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായി കൃത്യമായി തന്നെ ഈ പണിമുടക്കിനെ വിജയിപ്പിക്കേണ്ടതിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം നമ്മൾ പലപ്പോഴും കാണാറുള്ള കാഴ്ചകൾ തൃശ്ശൂർ നഗരത്തിൽ ഒട്ടും കാണാനില്ല. എല്ലാ നിശ്ചലമാണ്. ഒരു തരത്തിലും ആളുകൾ മറ്റു സമഗ്രമായി നമുക്ക് പോകേണ്ടതുണ്ട്. നമുക്ക് അഭിറാമിലേക്ക് തിരികെ എത്താം. മറ്റ് മേഖലകളിലേക്കൊക്കെ നമുക്ക് പോകേണ്ടതുണ്ട്. വളരെ വേഗം ചെറിയൊരു ഇടവേളയിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. മനു, അപ്പോൾ ഇനി നമുക്ക് ഈ പണിമുടക്കിന്റെ മറ്റു മേഖലകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ നിന്നും സണ്ണി ജോസഫാണ് നമുക്കൊപ്പം ചേരുന്നത്. സണ്ണിയിലേക്ക് പോവുകയാണ്. സണ്ണി, എങ്ങനെയാണ് കാസർഗോഡ് ജില്ലയിൽ ഈ പണിമുടക്കിനെ ആളുകൾ സമീപിക്കുന്നത്? രാവിലെ മുതൽ തന്നെ പണിമുടക്കിനോട് പൂർണ്ണ പിന്തുണയാണോ ജനങ്ങളൊക്കെ സ്വീകരിക്കുന്നത്? കഴിയുന്നില്ല എന്ന് തോന്നുന്നു പ്രിയ, നമുക്ക് അതിലേക്ക് വരാം. ഏതായാലും
നമ്മൾ ഇതുവരെയുള്ള ഒരു സമയം കാണും. ഇപ്പോൾ ഏഴര കഴിഞ്ഞിരിക്കുന്നു സമയം. പണിമുടക്ക് പൂർണ്ണമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ വലിയ പ്രകടനങ്ങൾ, അത് പ്രത്യേകിച്ചും ബംഗളൂരു പോലുള്ള ഐ ടി നഗരങ്ങളിലടക്കം ഇത്തരത്തിൽ പ്രതിഷേധവുമായ ആളുകൾ എത്തുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം സ്വാധീനിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ എത്രമാത്രം തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുന്നു നിലവിലത്തെ നയങ്ങളെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിനെതിരെ രൂക്ഷമായ പ്രതിഷേധം ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ഇത്ര ശക്തമായ രീതിയിൽ ഈ പണിമുടക്കിനോട് ആളുകൾ ചേർന്ന് നിൽക്കുന്നത് എന്ന്. കാരണം ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യം തൊഴിലാളികൾക്ക്, ഇപ്പോൾ ഈ പറയുന്ന തൊഴിൽ നിയമങ്ങൾ നടപ്പിലാവുകയാണെങ്കിൽ പൂർണ്ണമായും മുതലാളിക്ക് കീഴടങ്ങി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സണ്ണി ഒരിക്കൽ കൂടി കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. എങ്ങനെയാണ് ഈ കാസർഗോഡ് ജില്ലയിൽ പണിമുടക്ക് ആരംഭിച്ചു, 12 മണി ആയപ്പോൾ ആരംഭിച്ചതാണ്, ജനങ്ങളൊക്കെ എങ്ങനെയാണ് ഈ പണിമുടക്കിനോട് സമീപനം നടത്തുന്നത്, അവരൊക്കെ പൂർണ്ണ പിന്തുണയാണോ നൽകുന്നത്? പ്രിയ, കാസർഗോഡ് ജില്ലയിലെ പണിമുടക്ക് ഫലത്തിൽ ഹർത്താലായി മാറിയിരിക്കുകയാണ്. വളരെ ഒറ്റപ്പെട്ട വാഹനങ്ങൾ, സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് റോഡിലിറങ്ങുന്നത്. കാസർഗോഡും കാഞ്ഞങ്ങാട് ഡിപ്പോകളിൽ നിന്നുള്ള കെ എസ് ആർ ടി സി ബസ്സുകൾ പൂർണ്ണമായും പണിമുടക്കി, ഒന്നും റോഡിലിറങ്ങിയിട്ടില്ല. മാത്രമല്ല തൊഴിൽശാലകളൊക്കെ തുറന്നു പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഇന്നില്ല, കാണുന്നില്ല. കാസർഗോഡ് നഗരം പൂർണ്ണമായും അടഞ്ഞുകിടക്കുന്നു. ഇതുവരെയും കടകളൊന്നും തുറന്നിട്ടില്ല. അപൂർവമായ ഒറ്റപ്പെട്ട വാഹനങ്ങളാണ് റോഡിൽ ഉള്ളത്. അതുപോലെ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന പ്രതീക്ഷയില്ല. കാരണം വാഹനങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കൊന്നും വരാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ അധ്യാപകരിൽ ബഹുഭൂരിപക്ഷവും പണിമുടക്കുകയാണ്. അതുപോലെ സർക്കാർ ജീവനക്കാരും ബഹുഭൂരിപക്ഷം പണിമുടക്കുകയാണ്. കാസർഗോഡ് ജില്ലയിൽ കാര്യമായ വ്യവസായ സ്ഥാപനങ്ങളൊന്നുമില്ല. എങ്കിലും ഉള്ള വ്യവസായ സ്ഥാപനങ്ങൾ, കെല്ല് പോലുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ യാതൊരു സാധ്യതയുമില്ല. തൊഴിലാളികൾ പണിമുടക്കുകയാണ്. ആ നിലയിൽ കാസർഗോഡ് ജില്ലയിൽ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങൾ ഉൾപ്പെടെ കടകൾ വളരെ അപൂർവമായി മാത്രമേ തുറക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് നഗരവും പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയാണ്. വ്യാപാരി ഏകോപന സമിതി കടകൾ തുറക്കുമെന്ന് പറഞ്ഞെങ്കിൽ ഇതുവരെയും നമുക്ക് ഈ കാസർഗോഡിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരൊറ്റ കടകളും തുറന്നായി കാണുന്നില്ല. അതുകൊണ്ട് പൂർണ്ണമായും പണിമുടക്കൊരു ഹർത്താൽ പ്രതീതിയാണ് കാസർഗോഡ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതുവരെയും അനിഷ്ട സംഭവങ്ങളോ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു 10 മണിയോടുകൂടി കാസർഗോഡ് നഗരത്തിൽ പണിമുടക്കുന്ന തൊഴിലാളികളുടെ പ്രകടനം നടക്കുന്നുണ്ട്. അത് കാഞ്ഞങ്ങാടും അതുപോലെ വിവിധ ഏരിയ തലങ്ങളിലും പ്രാദേശിക തലത്തിലുമെല്ലാം തൊഴിലാളികളുടെ പണിമുടക്കുണ്ടാവും. വളരെ സമാധാനപരമായി പണിമുടക്ക് മുന്നോട്ട് പോകുന്നുവെന്ന് പറയാൻ വേണ്ടി സാധിക്കും. പ്രിയ, ശരി. സണ്ണിയാണ് കാസർഗോഡ് എന്ന് വിവരങ്ങൾ നൽകിയത്. പ്രിയ, കാസർഗോഡ് കാര്യങ്ങൾ നമ്മൾ മറ്റു ഭാഗങ്ങളിൽ കണ്ടതുപോലെ തന്നെയാണ്. അവിടെയും പണിമുടക്ക് നല്ല രീതിയിൽ, അതിനോട് ജനങ്ങൾ സമരസപ്പെടുന്നു, അല്ലെങ്കിൽ ജനങ്ങൾ അതിനോട് സഹകരിക്കുന്നു, അതെ, പിന്തുണയ്ക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ജോഷിലുണ്ട് കോഴിക്കോട്. ജോഷില, കോഴിക്കോട് ജില്ലയിൽ രാവിലെ ഇതര 12 മണി മുതൽ തന്നെ ഈ ഒരു പണിമുടക്കുമായി ബന്ധപ്പെട്ട പൂർണ്ണ പിന്തുണയാണ് ട്രേഡ് യൂണിയനുകൾ ഉൾപ്പെടെ ജനങ്ങൾ ഉൾപ്പെടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. രാവിലെയും ഞങ്ങൾ നമ്മൾ ആ രീതിയിലുള്ള ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സമയം 7:30 ആയിരിക്കുകയാണ്. എങ്ങനെയാണ് ജനങ്ങൾ ഈ ഒരു പണിമുടക്കിനെ സമീപിക്കുന്നത്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഇത് തുറക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? പ്രിയ പറഞ്ഞതുപോലെ തന്നെ പണിമുടക്കിനോട് പൂർണ്ണമായും യോജിച്ചുകൊണ്ട് ജനങ്ങൾ പൂർണ്ണമായും യോജിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കോഴിക്കോട് ജില്ലയിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. കടകമ്പോളങ്ങളൊന്നും തന്നെ ഇന്ന് തുറന്നിരിക്കുന്ന ഒരു അവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്നലെ തന്നെ ടി നസറുദ്ദീൻ കടകമ്പോളങ്ങൾ തുറന്ന് പ്രവർത്തിക്കുമെന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ ഇറക്കിയിരുന്നു. എന്നാൽ അതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നാം കണ്ടുവരുന്നത്. കാരണം ഇതുവരെ കടകളൊന്നും തന്നെ തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല. അതുപോലെ തന്നെ കെ എസ് ആർ ടി സി അടക്കമുള്ള ബസ്സുകളോ മറ്റ് വാഹനങ്ങളൊന്നും തന്നെ റോഡിലിറങ്ങിയിട്ടില്ല. ചില സ്വകാര്യ വാഹനങ്ങൾ, അതായത് 2-വീലറുകൾ മാത്രം നിരത്തിലിറങ്ങുന്ന, അത്യാവശ്യത്തിന് മാത്രം ജനങ്ങൾ പുറത്തിറങ്ങുന്ന ഒരു അവസ്ഥ കോഴിക്കോട് ജില്ലയിലുണ്ട്. അല്ലാതെ അതുപോലെ തന്നെ പുലർച്ചെ മുതൽ ജോഗിങ്ങിനായി പോകുന്നവരെ അല്ലാതെ മറ്റ് കാര്യങ്ങൾക്ക്, അതായത് ജോലി ചെയ്യാൻ വേണ്ടി റോഡിലിറങ്ങിയ ആളുകൾ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. ഒന്നാമത് ട്രേഡ് യൂണിയനുകൾ ആകെ കൂടെ ഒരുമിച്ച് നടത്തുന്ന ഒരു സമരം എന്നുള്ള നിലയിൽ മാത്രമല്ല, കേന്ദ്ര സർക്കാരിനെതിരെ അത്രയും രൂക്ഷമായ ഒരു പ്രതിഷേധം ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ പൂർണ്ണമായും പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കോഴിക്കോട് ജില്ലയിലെ ജനങ്ങൾ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ന് സർക്കാർ ഉദ്യോഗസ്ഥരടക്കം ഈ പണിമുടക്കിനോട് പൂർണ്ണമായും പിന്തുണ പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ വലതുപക്ഷ സംഘടനകളെല്ലാം തന്നെ, കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ, ജീവനക്കാരെല്ലാം തന്നെ പണിമുടക്കിന് പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഓഫീസുകളൊന്നും തന്നെ തുറന്നു പ്രവർത്തിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഇതുവരെ നമുക്ക് ഈ നഗരത്തിൽ നിന്നും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്നും ലഭ്യമാകുന്ന വിവരങ്ങൾ വെച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രിയ.
ജഷ്ന, ഈ മിഠായി തെരുവ് ഉൾപ്പെടെയുള്ള വ്യവസായ കേന്ദ്രങ്ങൾ നിലനിൽക്കുന്ന ഒരു ജില്ലയാണ് കോഴിക്കോട്. അതിന്റെ ഒരു പ്രാധാന്യമുണ്ട്. ഈ മിഠായി തെരുവിൽ ഉൾപ്പെടെ വ്യാവസായികപരമായി മനു നമുക്കറിയാം, മലയോര മേഖല, താമരശ്ശേരി പോലുള്ള മലയോര മേഖലയിലെ കർഷകരൊക്കെ ധാരാളമായി അവരുടെ പ്രശ്നങ്ങൾ പ്രതിഫലിക്കുന്ന ഒരു ജില്ല കൂടിയാണ്. അപ്പോൾ ആ മേഖലകളിലൊക്കെ ഒരു പ്രതികരണം നമുക്ക് അറിയേണ്ടതുണ്ട്. ജോഷില, ഈ പറയുന്ന വ്യാവസായിക മേഖലയും ഒപ്പം തന്നെ മലയോര കർഷകരുടെ മേഖലയും ഇവിടങ്ങളിലൊക്കെ ഈ പണിമുടക്കിന് വലിയ പിന്തുണയാണോ ലഭിക്കുന്നത്? എന്താണ് നമുക്ക് ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ അറിയാൻ കഴിയുന്നത്? തീർച്ചയായും മനു പറഞ്ഞതുപോലെ തന്നെ മലയോര മേഖലയിൽ, പ്രത്യേകിച്ച് കാർഷിക മേഖലയാണ് മലയോര മേഖല, അതുപോലെ തന്നെ വ്യാവസായിക മേഖലയിലും വളരെയധികം പിന്തുണ ഈ സമരത്തിന് അല്ലെങ്കിൽ ഈ ഒരു പണിമുടക്കിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാഴ്ച തന്നെയാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്, വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. കാരണം മലയോര മേഖലയിലാകെ ഏകദേശം 10 മണിക്ക് ശേഷം പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട്. അത്തരം വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പ്രതിഷേധ പ്രകടനത്തിന് വൻ ജനപിന്തുണ ലഭിക്കും. കാർഷിക മേഖലയിലെ ഭൂരിഭാഗം കർഷകരും ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 10 മണിക്ക് ശേഷം കോഴിക്കോടും സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ഇന്ന് വലിയൊരു പ്രകടനം നടത്താനുള്ള സാധ്യതകളുണ്ട്. അത്തരം വിവരങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ SM സ്ട്രീറ്റിലടക്കം, മിഠായി തെരുവിലടക്കം കടകമ്പോളങ്ങൾ വ്യാപകമായി തുറക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി അങ്ങോട്ടുള്ള കാര്യം 10 മണിക്ക് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും സ്വകാര്യ വാഹനങ്ങളൊന്നും തന്നെ നിരത്തിലിറങ്ങിയിട്ടില്ല. 2-വീലറുകൾ അത്യാവശ്യം നിരത്തിലിറങ്ങുന്നുണ്ട്. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമാണ് അത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച. എന്തായാലും കോഴിക്കോട് ജില്ല പൂർണ്ണമായും പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് നമുക്ക് ഇതുവരെ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ശരി, ജോഷിനെയാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ മനു നമുക്കൊപ്പം കൊച്ചിയിൽ നിന്നും ശരത്ത് ചേരുകയാണ്. മെട്രോ നഗരം ആയ കൊച്ചിയിലെ പണിമുടക്ക് എങ്ങനെയാണ് അവിടെ ബാധിച്ചിരിക്കുന്നത് നമുക്ക് അറിയേണ്ടത് അത്യാവശ്യമാണ്. ശരത്ത്, കൊച്ചിയിൽ എന്താണ് നിലവിലെ അവസ്ഥ? പണിമുടക്ക് ഏത് രീതിയിലാണ് അവിടെ പുരോഗമിക്കുന്നത്? മെട്രോ നഗരമായ കൊച്ചിയെ ഒരുപക്ഷെ വ്യാവസായികപരമായും വ്യാപാര കേന്ദ്രങ്ങളും ഒപ്പം തന്നെ IT മേഖലയുള്ള നഗരമാണ്. ശരത്ത്, ഈ ഭാഗങ്ങളിലൊക്കെ എങ്ങനെയാണ് പണിമുടക്കിനോടുള്ള ഒരു പ്രതികരണം? പണിമുടക്കിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണോ IT അടക്കമുള്ള തൊഴിൽ വിഭാഗങ്ങളൊക്കെ? തീർച്ചയായും മനു, ഇന്നലെ രാത്രി തൊട്ട് ഇതുവരെ 7 മണിക്കൂറോളമായി ദേശീയ പണിമുടക്ക് കൊച്ചി നഗരത്തിൽ പൂർണ്ണമാണ്. കാരണം രാത്രി ഇത്തരത്തിൽ ശക്തമായ പ്രകടനങ്ങൾ വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ നടന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി പാലാരിവട്ടം ജംഗ്ഷനിലാണ്. ഇത്തരത്തിൽ പാലാരിവട്ടം നമുക്കറിയാം ഏറ്റവും കൂടുതൽ തിരക്കേറിയ കൊച്ചിയിലെ ഒരു കേന്ദ്രം കൂടിയാണ്. ഇവിടെ വളരെ വിജനമായ രീതിയിൽ തന്നെയാണ്. കാരണം ഒറ്റപ്പെട്ട ചില ഇരുചക്ര വാഹനങ്ങളും ചില കാറുകളും ഒഴികെ അതല്ലാതെ മറ്റു ഗതാഗത സൗകര്യങ്ങളൊന്നും നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. ആളുകളും അത്തരത്തിൽ പൊതുവെ കുറവാണ്. അത്തരത്തിൽ കൊച്ചി നഗരത്തിൽ ഇത്തരത്തിൽ പണിമുടക്ക് പൂർണ്ണമാണ് എന്ന് തന്നെ വേണം പറയാൻ. കൊച്ചിയിലെ പൊതുവെയുള്ള ഗതാഗത സൗകര്യങ്ങളെ കുറിച്ച് പരിശോധിക്കുകയാണെങ്കിലും ചില ഇരുചക്ര വാഹനങ്ങളും കാറുകളും ഒഴിച്ചാൽ നഗരത്തിൽ ഗതാഗത സർവീസുകൾ സ്തംഭിച്ചു എന്ന് തന്നെ വേണം പറയാൻ. അതേപോലെ തന്നെ കൊച്ചിയിൽ മെട്രോ സർവീസ് നടത്തുന്നുണ്ട്. എന്നിരുന്നാലും യാത്രക്കാർ പൊതുവെ കുറവാണ്. ചില ഭൂരിഭാഗം ജീവനക്കാരും ഉദ്യോഗസ്ഥരും പണിമുടക്കിന് അനുകൂലമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് വ്യാവസായിക മേഖലയും പൂർണ്ണമായി സ്തംഭിച്ച ഒരവസ്ഥ തന്നെയാണ്. പലരും ഇത്തരത്തിൽ വ്യാവസായിക മേഖലയിലുള്ള നല്ല വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഹർത്താലിനോട് അനുകൂല ഹർത്താലിനോട് സഹകരിക്കില്ലെന്ന നിലപാട് എടുത്തിരുന്നെങ്കിൽ പോലും ഇത്തരത്തിൽ പല ഭൂരിഭാഗം കടകളും തുറന്നു പ്രവർത്തിക്കുന്നില്ല. കൊച്ചിയിൽ ഭൂരിഭാഗമല്ല, ഒട്ടുമിക്ക കടകളും ഇവിടെ തുറന്നിട്ടില്ല. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലെ ചില കടകൾ മാത്രമാണ് തുറന്നു പ്രവർത്തിക്കുന്നത്. എന്നിരുന്നാലും ഇത്തരത്തിൽ ഒട്ടുമിക്ക കടകളും അടച്ചിട്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ തൊഴിൽ മേഖലയിൽ നിന്ന് ശക്തമായ പ്രതിഷേധമാണ്. അതല്ലെങ്കിൽ ഇത്തരത്തിൽ പണിമുടക്കിനോട് അനുകൂലമായ നിലപാട് തന്നെയാണ് അവർ കൊച്ചിയിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ IT മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും അതേപോലെ തന്നെ ടൂറിസം മേഖലയിലും മലയോര മേഖലയിലും എല്ലാം തന്നെ ഇത്തരത്തിൽ ശക്തമായ രീതിയിൽ തന്നെ പണിമുടക്ക് നടക്കുകയാണ്. അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ പരീക്ഷകൾ ഉൾപ്പെടെ മാറ്റിയിട്ടുണ്ട്. അത് തന്നെയായാലും കൊച്ചി നഗരത്തിൽ ഇത്തരത്തിൽ പണിമുടക്കിനോട് അനുകൂലമായ നിലപാട് തന്നെയാണ് തൊഴിൽ മേഖലയിൽ നിന്ന് തുടരുന്നത്. ഇന്ന് വിവിധ തൊഴിലാളി സംഘടനകളുടെ കൂട്ടായ്മ നടക്കുന്നുണ്ട്. 20 തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ കൂട്ടായ്മകൾ നഗരത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിലായി കൂട്ടായ്മകൾ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ രാവിലെ 9 മണിക്ക് എറണാകുളം ടൗൺ ഹാളിന് മുമ്പിൽ നിന്ന് കലൂരിലേക്ക് ഇത്തരത്തിൽ തൊഴിലാളി സംഘടനകളുടെ ഒരു റാലിയും നടക്കുന്നുണ്ട്. വിവിധ
തൊഴിലാളി സംഘടനകൾ ഈ റാലിയിൽ അണിചേരും. ഒരു ബഹുജന റാലി ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പങ്കാളിത്തം റാലിയിൽ ഉണ്ടാകും എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെ രാത്രി ഉൾപ്പെടെ ഇത്തരത്തിൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട്. എന്തുതന്നെയാലും നിലവിലെ സാഹചര്യത്തിൽ നഗരത്തിലെങ്ങും ഇത്തരത്തിൽ ഗതാഗത സൗകര്യമെല്ലാം നിലച്ച ഒരു അവസ്ഥ തന്നെയാണുള്ളത്. അതേപോലെ തന്നെ വ്യാവസായിക മേഖലയും ടൂറിസം മേഖലയും എല്ലാം സ്തംഭിച്ച ഒരു സാഹചര്യമാണുള്ളത്. മനു, തീർച്ചയായും ശരത്, സാധാരണ നമ്മളൊരു ഒരു പണിമുടക്ക അല്ലെങ്കിൽ അങ്ങനെയുള്ള സമരങ്ങളൊക്കെ വരുമ്പോൾ പോലും കൊച്ചിയിൽ സ്വകാര്യ വാഹനങ്ങൾ ധാരാളം പോകുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ നോക്കൂ, നമ്മൾ പാലാരിവട്ടം, ശരത്ത് പറഞ്ഞതുപോലെ എറണാകുളത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ് പാലാരിവട്ടം എന്ന് പറയുന്നത്. സ്വകാര്യ വാഹനങ്ങൾ പോലും വളരെ കുറവാണ് നിരത്തിൽ കാണാൻ കഴിയുന്നത്. അതായത് അത്തരത്തിൽ ഓരോ വ്യക്തികളും ആ സമരത്തോട്, പണിമുടക്കിനോട് ചേർന്ന് അവർക്ക് പിന്തുണ നൽകുന്നു എന്നുള്ളത് ഈ ഒരു പണിമുടക്കിനെ ചരിത്രമാക്കുന്നത്. ഈ 25 കോടി തൊഴിലാളികൾക്ക് അപ്പുറത്തേക്ക് ഓരോ ആളുകളും ഓരോ കുടുംബങ്ങളും നിലവിലെ സാഹചര്യങ്ങളെ കുറിച്ചുള്ള ആശങ്ക അവർ അറിയിക്കുകയാണ് അവരുടെ നടപടികളിലൂടെ. സ്ഥലത്ത് അതാണ് ഈ മനു പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ സ്വകാര്യ വാഹനങ്ങളുടെ ഒരു കുറവ്. കൊച്ചിയെ പോലുള്ള നഗരത്തിൽ അത് നമുക്ക് പല ഹർത്താൽ ദിനങ്ങളിൽ പോലും സ്വകാര്യ വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ആ ഒരു സ്ഥിതിയല്ല ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത്. എങ്ങനെയാണ് അത്തരത്തിൽ സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലും, വ്യക്തികൾ പോലും ഈ ഒരു പണിമുടക്കിനെ, ഓരോ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾ പോലും ഈ പണിമുടക്കിനെ പിന്തുണയ്ക്കുന്നു എന്ന ഇതിന്റെ ഒരു തെളിവല്ലേ ഈ കാഴ്ചകൾ നൽകുന്നത്? തീർച്ചയായും പ്രിയ, കാരണം കൊച്ചിയിലെ സ്വകാര്യ വാഹനങ്ങൾ, സാധാരണ കൊച്ചിയിൽ ഓട്ടോ ഉൾപ്പെടെയുള്ള ടാക്സി വാഹനങ്ങൾ ഹർത്താൽ ദിനങ്ങളിലെല്ലാം സർവീസ് നടത്താറുണ്ടെങ്കിൽ പോലും ഇന്ന് ദേശീയ പണിമുടക്കിനോട് അനുകൂലിച്ച് എല്ലാ വാഹനങ്ങളും, അതായത് സ്വകാര്യ മേഖലയിൽ നിന്നുള്ള വാഹനങ്ങൾ, ഗതാഗത സർവീസുകളെല്ലാം പൂർണ്ണമായും സർവീസുകൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ ചില ഒറ്റപ്പെട്ട ഇരുചക്ര വാഹനങ്ങളും അതേപോലെ തന്നെ കാറുകളും മാത്രമാണ് സർവീസുകൾ നടത്തുന്നത്. അതേപോലെ തന്നെ അത്യാവശ്യം വേണ്ട ആശുപത്രി സൗകര്യങ്ങൾക്ക് വേണ്ട വാഹനങ്ങളും സർവീസുകൾ നടത്തുന്നുണ്ട്. അത്യാവശ്യം വേണ്ട, അതായത് ഹോസ്പിറ്റലിലേക്കുള്ള അത്യാവശ്യ ഘട്ടങ്ങളിലേക്ക് വേണ്ട വാഹനങ്ങൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. അതല്ലാതെ പൂർണ്ണമായും ഗതാഗതം സ്തംഭിച്ചു എന്ന് തന്നെ വേണം പറയാൻ. ഗതാഗതം മാത്രമല്ല, കൊച്ചി ഒരു വ്യാവസായിക മേഖല കൂടിയാണ്. അത്തരത്തിൽ വ്യാവസായിക രംഗവും പൂർണ്ണമായും സ്തംഭിച്ച ഒരു സാഹചര്യമാണ്. നമുക്കറിയാം ഇവിടെ കടകമ്പോളങ്ങളെല്ലാം അടച്ച ഒരു സാഹചര്യം തന്നെയാണുള്ളത്. പൂർണ്ണമായും തൊഴിലോട്, ദേശീയ തൊഴിൽ പണിമുടക്കിനോട് അനുകൂലമായൊരു നിലപാട് തന്നെയാണ് ഇത്തരത്തിൽ വിവിധ മേഖലയിൽ നിന്നും സ്വീകരിച്ചിരിക്കുന്നത്. ടൂറിസം മേഖലയിലും അതുതന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇന്നലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇത്തരത്തിൽ തൊഴിലാളി ഇത്തരത്തിലുള്ള ഒരു പണിമുടക്കിനോട് അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇരുന്നില്ലെങ്കിൽ പോലും വരുന്ന മണിക്കൂറിൽ പോലും ഇത്തരത്തിൽ BMS ഉൾപ്പെടെയുള്ള ഒഴികെയുള്ള സംഘടനകൾ ഇത്തരത്തിൽ ഈയൊരു പണിമുടക്കിനോട് അനുകൂല നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന മണിക്കൂറുകളിലും കടകമ്പോളങ്ങളെല്ലാം തുറന്ന് പ്രവർത്തിക്കില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പൂർണ്ണമായും ഇത്തരത്തിൽ തൊഴിലാളികൾ ഇത്തരത്തിൽ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇത്തരത്തിലുള്ള പണിമുടക്കിലൂടെ അറിയിച്ചിരിക്കുന്നത്. എന്തുതന്നെയായാലും നിലവിൽ കൊച്ചിയിൽ പല മേഖലയിലും, അതായത് ടൂറിസം, അതേപോലെ തന്നെ വ്യാവസായിക മേഖല, ഗതാഗത മേഖല, വിവിധ മേഖല, വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെയുള്ള വിവിധ മേഖലയിൽ നിന്ന് ഇത്തരത്തിൽ പണിമുടക്കിനോട് ഒരു അനുകൂലമായ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. ഇന്നലെ കുസാറ്റ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ പണിമുടക്കാണ്. അതുകൊണ്ട് തന്നെ സംയുക്ത തൊഴിലാളി പ്രതിഷേധവും പ്രകടനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇതൊക്കെ ഏത് സമയത്തേക്കാണ് പറഞ്ഞിരിക്കുന്നത്? എപ്പോഴാണ് പ്രകടനങ്ങളും പ്രതിഷേധ പ്രകടനങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്? അതിൻ്റെ ഒക്കെ സമയം എപ്പോഴാണ് ശരത്? മനു, കൊച്ചിയിൽ വിവിധ തൊഴിലാളി സംഘടനകളുടെ സംഘടനകൾ ഒത്തുകൂടുന്നുണ്ട് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി. രാവിലെ 9 മണിക്ക് എറണാകുളം ടൗൺ ഹാളിന് മുമ്പിൽ നിന്ന് കലൂരിലേക്ക് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഒരു വൻ റാലി നടക്കുന്നുണ്ട്. വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ റാലിയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ ബഹുജന റാലി, അതല്ലെങ്കിൽ ഒരു വലിയ പങ്കാളിത്തം റാലിയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ 9 മണിക്കാണ് റാലി ആരംഭിക്കുക. ടൗൺ ഹാളിൽ മുമ്പിൽ നിന്ന് കലൂരിലേക്കാണ് റാലി പോകുന്നത്. അത്തരത്തിൽ ആ റാലിയിൽ വലിയ രീതിയിലുള്ള ഒരു പങ്കാളിത്തവും ഉണ്ടാകും. അങ്ങനെ നഗരത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ വലിയ രീതിയിലുള്ള റാലികളും നടക്കുന്നുണ്ട്. ഇന്നലെ രാത്രി മുതൽ തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രകടനങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് വിവിധ തൊഴിലാളി കൂട്ടായ്മകൾ ഒത്തുചേരുന്നുണ്ട്. അത്തരത്തിൽ വിവിധ രീതിയിൽ നഗരത്തിൽ ഇത്തരത്തിൽ ദേശീയ പണിമുടക്കിനോട് അനുകൂലമായൊരു അനുകൂലമായി തന്നെയാണ് നിൽക്കുന്നത്. എല്ലാ മേഖലയിലും സ്തംഭിച്ച ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ശരി, പ്രിയ, ഏതായാലും മെട്രോ നഗരം
മെട്രോ നഗരം ഏതായാലും പൂർണ്ണമായും പണിമുടക്കിനോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നഗരപ്രദേശങ്ങളിൽ സാധാരണ ഇത്തരത്തിലുള്ള പണിമുടക്കുകൾ ബാധിക്കാത്ത മേഖല ആ ഒരു ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയാറില്ല. എന്നാൽ ഇത്തവണ അതിൽ നിന്നൊക്കെ മാറി ഈ ദേശീയ പണിമുടക്കിനോട് മെട്രോ നഗരം പോകുന്നു, പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മെട്രോ നഗരം പോകുന്ന സ്ഥിതിയാണ് ഈ മണിക്കൂറുകളിൽ നമ്മൾ കാണുന്നത്. അത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. വ്യാവസായിക മേഖല ഉൾപ്പെടെ ഇൻഫോ പാർക്ക് പോലുള്ള ഐ ടി മേഖലകളടക്കം ഈ പണിമുടക്കിനോട് ചേരുന്നു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. അപ്പൊ തന്നെ സ്വകാര്യ വാഹനങ്ങൾ പോലും വളരെ കുറച്ച് മാത്രമാണ് ഇന്ന് നിരത്തുകളിൽ ഇറങ്ങിയിരിക്കുന്നത്. അവരൊക്കെ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് കൊച്ചിയിലെ മാത്രം സ്ഥിതിയല്ല, നമ്മളിപ്പോൾ ബംഗളൂരു ഹൈദരാബാദ് പോലുള്ള സ്ഥലങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ അവിടെയൊക്കെയും സമാന സ്ഥിതിയാണെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ തൊഴിലാളികളുടെ പ്രതിഷേധത്തിനോട് പ്രക്ഷോഭത്തിനോട് ഈ രാജ്യത്തെ ഓരോ സാധാരണക്കാരനായ ജനങ്ങളും ഐക്യദാർഢ്യപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് പറയാൻ കഴിയുക. ഓരോരുത്തരും അവരുടെ ആശങ്കകൾ പ്രകടിപ്പിക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം ഈ വിലക്കയറ്റം പോലുള്ള കാര്യങ്ങൾ, തൊഴിലില്ലായ്മ വളരെ രൂക്ഷമായി പോകുന്നു, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ അനൂപ് ഉണ്ട് വയനാട്ടിൽ നിന്നും. പ്രിയ, നമുക്ക് അനൂപിനോട് ചോദിക്കാം. കാരണം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ തോട്ടം തൊഴിലാളികൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇടുക്കി കഴിഞ്ഞാൽ ഉള്ള ഒരു ജില്ല കൂടിയാണ് വയനാട് എന്ന് പറയുന്നത്. അപ്പോൾ വയനാട്ടിലെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അനൂപ്, എന്താണ് വയനാട്ടിലെ സ്ഥിതി? കാരണം പണിമുടക്ക് ആരംഭിച്ച് ഏകദേശം 8 മണിക്കൂറോളം ആകാറായിരിക്കുന്നു. വലിയൊരു പിന്തുണ പണിമുടക്കിന് ലഭിക്കുന്നുണ്ടോ വയനാട്ടിൽ നിന്ന്? ഒപ്പം തന്നെ തോട്ടം തൊഴിലാളികൾ അടക്കമുള്ള മേഖലകളിലെ ഒരു പണിമുടക്ക് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അവിടുത്തെ ഒരു പിന്തുണ എങ്ങനെയാണ്? തീർച്ചയായും മനു, വലിയൊരു പിന്തുണയാണ് നമുക്ക് അർദ്ധരാത്രി മുതൽ വയനാട്ടിലും കാണാൻ വേണ്ടി കഴിയുക. സംയുക്ത ട്രേഡ് യൂണിയൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പണിമുടക്കിനോട് പ്രധാനമായും മനു സൂചിപ്പിച്ചത് തന്നെ പോലെ തന്നെയാണ്. കാരണം തോട്ടം മേഖലയാണ് നമുക്ക് വയനാട്ടിൽ നിന്ന് എടുത്തു പറയാവുന്ന ഒരു അത്തരത്തിലുള്ളൊരു ഒരു മേഖല. കാരണം ഒട്ടേറെ തോട്ടം തൊഴിലാളികൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. സാധാരണ പണിമുടക്കുകളെ ഒന്നും അത്ര കാര്യമായി ബാധിക്കാത്ത ഈ തോട്ടം മേഖല പൂർണ്ണമായും നിശ്ചലമായി എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം ഒരു ഫാക്ടറികളും അല്ലെങ്കിൽ ഒരു തൊഴിലിടങ്ങളും അല്ലെങ്കിൽ തോട്ടം മേഖലയിലെ ഒരു ഇത്തരത്തിലുള്ള ഒരു സ്ഥലങ്ങളും പൂർണ്ണമായും പ്രവർത്തിക്കുന്നില്ല. ഈ തൊഴിലാളികളെല്ലാം തന്നെ ഈ സമരത്തോട് അല്ലെങ്കിൽ പണിമുടക്കിനോട് വലിയ പിന്തുണ പ്രഖ്യാപിച്ച് അവർ സമരരംഗത്താണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൽപ്പറ്റയിലാണ്. ഇവിടെ പ്രധാനമായും ഈ NH 766 കടന്നു പോകുന്നതാണ്. ബാംഗ്ലൂരിലേക്കും മൈസൂരിലേക്കും എല്ലാമുള്ള ഈ പാത നമുക്കറിയാം, ഒട്ടേറെ വാഹനങ്ങൾ, കാരണം രാത്രികാല ഗതാഗത നിരോധനം നിലനിൽക്കുന്നതിനാൽ തന്നെ ഈ രാവിലെ സമയത്താണ് അവിടേക്ക് യാത്ര വണ്ടികളെല്ലാം പോവുക. അത് ഒരുപാട് വണ്ടികൾ ഈ സമയത്ത് പോകേണ്ടതാണ്. എന്നാൽ ഈ പാത തന്നെ ഇപ്പോൾ അല്പം ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് ഇതിലൂടെ പോകുന്നത്. സാധാരണഗതിയിൽ രാവിലെ വലിയ തോതിലുള്ള വാഹനപ്പെരുപ്പമുള്ള ഒരു പാതയാണിത്. എന്നാൽ പൂർണ്ണമായും ഈ പാത പല സ്ഥലങ്ങളിലും അല്ല, ഇല്ലെങ്കിൽ ഇത്തരത്തിൽ ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് ഈ പാതയിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നത്. പ്രധാനമായും ബാംഗ്ലൂരു മൈസൂരിലേക്കൊക്കെയുള്ള യാത്രികൾ അത് തന്നെ ഇത്തരത്തിലുള്ള വലിയൊരു പിന്തുണയ്ക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പിന്തുണ ഈ പണിമുടക്കിനോട് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. ഈ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പണിമുടക്ക് എന്നതുകൂടി ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വിധത്തിലും ഈ അത്തരത്തിലുള്ള ഒരു വലിയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ പണിമുടക്കിനെയും ജനങ്ങൾ സ്വീകരിക്കുന്നത്. മറ്റ് ഇപ്പോൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പണിമുടക്കുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 3 ജില്ലാ താലൂക്കുകളിലും അല്പസമയത്തിനകം പ്രതിഷേധ പരിപാടികൾ വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. വയനാട് ജില്ലയിൽ കൽപ്പറ്റയിലായിരിക്കും അല്പസമയത്തിന് ശേഷം സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ യോജിച്ച സമര പരിപാടി അല്ലെങ്കിൽ ഒരു മാർച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുക. ഇതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. പ്രധാനമായും നമുക്ക് ഇതുതന്നെയാണ് പറയാനുള്ളത്, പൂർണ്ണമായും വയനാട്ടിൽ തോട്ടം മേഖല ഉൾപ്പെടെയുള്ള വ്യവസായ കേന്ദ്രങ്ങളെല്ലാം തന്നെ നിശ്ചലമായ അവസ്ഥയിലാണ്. വലിയ പിന്തുണയാണ് ജനങ്ങളിൽ നിന്ന് ഈ പണിമുടക്കിനോട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം അല്പം ചില KSRTC ബസ്സുകളൊന്നും തന്നെ സർവീസ് നടത്തുന്നില്ല. ഒരു തരത്തിലുള്ള ഒരു ചെറു കടകളോ ഒന്നും പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം വയനാട്ടിലില്ല. പൂർണ്ണമായും സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഒരു നിലപാടാണ് വയനാട് ജനതയും സ്വീകരിക്കുന്നത്. മനു, ശരി. എന്തായാലും മനു, വയനാട്ടിലെ അവസ്ഥയാണ് അവിടുത്തെ കാര്യമാണ് നമ്മളോട് അനൂപ് പറഞ്ഞത്. വയനാട് പൂർണ്ണമായും ഈ ഒരു പണിമുടക്കിനോട്, ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് ഇത്രത്തോളം ഈ പണിമുടക്കിനോട് പിന്തുണ പ്രഖ്യാപിക്കേണ്ട, ഉറപ്പായും പ്രഖ്യാപിക്കേണ്ട ജില്ലകളിൽ ഒന്നാണ്
വയനാട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ അവർ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും ഇന്നത്തെ ഈ പണിമുടക്കിലൂടെ പരിഹാരം കണ്ടേ പറ്റൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും പൂർണ്ണമായും വയനാട് ഈ പണിമുടക്കുമായി സമരസപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. വാഹനങ്ങളൊന്നും നിരത്തിൽ ഇറങ്ങുന്നില്ല. KSRTC ഒട്ടും സർവീസ് നടത്താത്ത ഒരു സ്ഥിതി തന്നെയാണ് ഉള്ളത്. നമുക്ക് മറ്റ് മേഖലയിലേക്കൊക്കെ എത്താം. ഒരു ചെറിയ ഇടവേളയാണ് ഇപ്പോൾ അത്യാവശ്യമായി വേണ്ടത്. ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേള പ്രിയ, ഏതായാലും പണിമുടക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഈ നിമിഷം പറയാനുള്ളത്. പണിമുടക്ക് പുരോഗമിക്കുമ്പോൾ തന്നെ സാധാരണ നമ്മളൊരു പണിമുടക്കിന്റെ കാര്യം പറയുമ്പോൾ കുറച്ചെങ്കിലുമൊക്കെ ആളുകൾ അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഇവിടെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എല്ലാവരും ഈ പണിമുടക്കിനോട് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ കണ്ട ഒരു വാർത്തകളിൽ നിന്നും ദൃശ്യങ്ങളിൽ നിന്നും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കേരളത്തിനൊപ്പം നമുക്കറിയാം ഇപ്പോൾ ആദ്യം നമ്മൾ തുടങ്ങിയത് ദില്ലിയിൽ നിന്നാണ്. രാജ്യ തലസ്ഥാനത്തുള്ള വിവരങ്ങളാണ് വിഷ്ണു നൽകിയത്. അതിനൊപ്പം തന്നെ ബംഗളൂരു, മുംബൈ, കൽക്കട്ട തുടങ്ങിയ പ്രധാനപ്പെട്ട നഗരങ്ങളെല്ലാം കാര്യങ്ങളാണ് വിഷ്ണുവിനോട് പറഞ്ഞത്. അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ 12 മണിക്ക് ആരംഭിച്ച ഈ ഒരു പണിമുടക്ക് ഇന്ന് രാത്രി 12 മണി വരെ നിൽക്കുന്നു. അതിനോട് പൂർണ്ണമായ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് വിവിധ സംഘടനകൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഒരു സംഘടന മാത്രം, ഒരു ട്രേഡ് യൂണിയൻ മാത്രം ട്രേഡ് യൂണിയൻ മാത്രമാണ് കേന്ദ്ര സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. ഒപ്പം തന്നെ വേറൊരു കാര്യമുണ്ട് പ്രിയ, അതായത് സാധാരണ ഈ പണിമുടക്കുകളൊന്നും അങ്ങനെ ബാധിക്കാത്ത മേഖലയാണ് IT പോലുള്ള ഹൈ പ്രൊഫൈലായ സ്ഥലങ്ങളൊക്കെ. പക്ഷേ ഇത്തവണ നോക്കൂ, അവിടെ അടക്കം ആ മേഖലകളിലടക്കം പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ബംഗളൂരുവിലൊക്കെ റാലിയൊക്കെ നടത്തുന്ന കാര്യങ്ങൾ, അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ, അതെ ബംഗളൂരിന്റെ കാര്യം നമുക്കറിയാം, അവിടെ ഒന്നും ബാധിക്കുന്നതല്ല, അവിടെ എപ്പോഴും ബിസി ലൈഫ് സജീവമായി നിൽക്കുന്ന നഗരമാണ്. എപ്പോഴും ആളുകൾ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഓട്ടം തീരാത്തൊരു നഗരങ്ങൾ ഒന്നാണ് ബംഗളൂരു. അവിടെ പോലും ഇതിനോട് പിന്തുണ പ്രഖ്യാപിച്ച് പ്രകടനങ്ങൾ നടത്തുന്നു, രംഗത്തെത്തുന്നു ആളുകൾ. വാഹനങ്ങൾ പോലും രാവിലെ മുതൽ അവിടുത്തെ സ്ഥിതി എന്ന് പറയുന്നത് നമുക്കറിയാൻ സാധിക്കുന്നത് വലിയ രീതിയിൽ തിരത്തുകളിൽ വാഹനങ്ങൾ ഇറങ്ങുന്നില്ല. ജനങ്ങളൊക്കെ ഒരു വിഭാഗം ആളുകളെങ്കിലും പൂർണ്ണമായും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സ്ഥിതി ബംഗളൂരുവിലുണ്ട്. മുംബൈയിലും ഒക്കെയാണ് ഇതിന്റെ അവസ്ഥ തന്നെയാണ്. വലിയ നഗരങ്ങൾ, മെട്രോ മേഖലകൾ അടക്കം ഇതിനോട് പിന്തുണ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, സ്വാഭാവികമായും ഈ നടപടികളിൽ, കേന്ദ്ര സർക്കാരിന്റെ ഇത്തരത്തിലുള്ള നടപടികളിൽ രാജ്യത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ അസ്വസ്ഥരാണ്. അവർക്ക് പ്രതികരിക്കേണ്ട സമയത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് മനസ്സിലാക്കാം. അതിന്റെ പ്രതിഫലനം ഇന്ന് ഈ പണിമുടക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമ്മൾ കണ്ടിരുന്നു, അതായത് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് നേരെ കേന്ദ്രത്തിന്റെ ഭീഷണി വരെ ഉണ്ടായി. അതായത് പണിമുടക്കിൽ പിന്തുണയ്ക്കുകയാണെങ്കിൽ പ്രതികാര നടപടികൾ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടുണ്ടായി. അതിനെ പോലും മറികടന്നുകൊണ്ടാണ് പല കേന്ദ്ര, അതായത് ഈ സമയത്ത് ഷിഫ്റ്റ് ആരംഭിക്കേണ്ട വ്യവസായശാലകളൊക്കെ ഉണ്ടല്ലോ, പൊതുമേഖലാ വ്യവസായശാലകളിലടക്കം ഇത്തരത്തിൽ വലിയ പ്രതിഷേധം, അല്ലെങ്കിൽ ഈ പണിമുടക്കിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പണിമുടക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന എല്ലാ ഭീഷണികളെയും മറികടന്നുകൊണ്ട് പൊതുയോഗത്തിലേക്ക് അല്ലെങ്കിൽ പൊതുപണിമുടക്കിലേക്ക് ആളുകൾ പോകുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട, ഏറ്റവും ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് KT സ്വാലിഹ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പ്രിയ, നമുക്ക് സ്വാലിയോട് ചോദിക്കാം, മലപ്പുറത്ത് എങ്ങനെയാണ് പണിമുടക്ക് പുരോഗമിക്കുന്നതെന്ന്. സ്വാലി, മലപ്പുറത്ത് എന്താണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി? പണിമുടക്ക് എങ്ങനെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? മലപ്പുറത്തെ ജനങ്ങളും തൊഴിലാളികളും പൂർണ്ണമായും പണിമുടക്കിനോട് ചേർന്ന് നിൽക്കുകയാണോ? മനു, തീർച്ചയായും തൊഴിലാളികളെല്ലാം തന്നെ ഇന്ന് പണിമുടക്കിൻ്റെ ഭാഗമാണ്. സ്വകാര്യ വാഹനങ്ങൾ നിരത്തിൽ ഉണ്ട്. ചെറിയ വാഹനങ്ങൾ, കാറുകളും ബൈക്കുകളുമൊക്കെ പതിവ് പോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ചെറിയ 1-2 കടകൾ നഗരത്തിലുണ്ട്. അത് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. മറ്റ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇതിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. കടകൾ തുറക്കുന്ന സമയമാവുന്നതേയുള്ളൂ. കൂടുതൽ കടകൾ തുറക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. KSRTC ബസ്സുകളോ അല്ലെങ്കിൽ സ്വകാര്യ ബസ്സുകളോ ഒന്നും തന്നെ സർവീസ് നടത്തുന്നില്ല. മലയോര മേഖലകളിലും ഗ്രാമീണ മേഖലകളിലും ഒന്നും തന്നെ ബസ് സർവീസുകളൊന്നും തന്നെ ഇല്ല. ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുന്നു. പൂർണ്ണമായും തൊഴിലാളികൾ ഈ പണിമുടക്കിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. മറ്റ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്ന വലിയ പ്രചാരണ പ്രവർത്തനങ്ങൾ, ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വിവിധ സംഘടനകളെല്ലാം തന്നെ എത്തിയിരുന്നു. അതിൻ്റെ ഒരു ഫലം നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നുണ്ട്. പൂർണ്ണമായി തന്നെ തൊഴിലാളികൾ ഈ പ്രക്ഷോഭത്തിൻ്റെ, പ്രതിഷേധത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു. മലപ്പുറം നഗരത്തിലും പെരിന്തൽമണ്ണ നഗരത്തിലുമെല്ലാം ഇത്തരത്തിൽ ചെറിയ വാഹനങ്ങൾ, സ്വകാര്യ വാഹനങ്ങൾ സർവീസ് നടത്തുന്നത് ഒഴിച്ചാൽ പൂർണ്ണമായും പണിമുടക്ക് മലപ്പുറം ജില്ലയിലും നമുക്ക് പൂർണ്ണമാണെന്ന് പറയാം. മനു, ശരിയാണ് സ്വാലി. ഒപ്പം തന്നെ സ്വാലി, ഈ അതിർത്തി മേഖലയിലൂടെയൊക്കെ അതിർ പങ്കിടുന്ന സ്ഥലം കൂടിയാണല്ലോ മലപ്പുറം എന്ന് പറയുന്നത്. നിലമ്പൂർ പോലുള്ള മലയോര മേഖലയുണ്ട്, ഒപ്പം തന്നെ കാർഷിക മേഖല ഉണ്ട്, കടലോര മേഖലയുണ്ട്. ഈ പ്രദേശങ്ങളിലൊക്കെ എങ്ങനെയാണ് തൊഴിലാളികളുടെ ഒരു പിന്തുണ?
തീർച്ചയായും അന്തർ സംസ്ഥാന പാതയെല്ലാം പൂർണ്ണമായി അടഞ്ഞു കിടക്കുന്നു. നാടുകാണിയിലെല്ലാം പ്രത്യേകിച്ച് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ബസ്സുകളും ഇന്നലെ രാത്രി മുതൽ എത്തിയിട്ടില്ല. KSRTC ബസ്സും രാത്രി ഏതാണ്ട് 10 മണിയോടെ തന്നെ ഇത്തരം സർവീസുകളെല്ലാം തന്നെ നിർത്തിവെച്ചിരുന്നു. പ്രത്യേകിച്ച് തൊഴിലാളികളെല്ലാം തന്നെ നേരത്തെ ദീർഘദൂര ബസ്സുകളെല്ലാം നേരത്തെ തന്നെ നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായി. സ്വാഭാവികമായും നേരത്തെ തന്നെ ഈ സമരത്തെക്കുറിച്ച് പ്രതിഷേധത്തെ പണിമുടക്കിനെ കുറിച്ച് അറിയിപ്പും മറ്റും നൽകിയിരുന്നതിനാൽ നമുക്കറിയാം KSRTC ബസ് സ്റ്റാൻഡിലെല്ലാം തന്നെ ഒരാളെ പോലും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ആളുകളെല്ലാം ഇന്ന് യാത്രകളെല്ലാം മാറ്റിവെച്ച ഈ ഒരു സമരത്തിൻ്റെ ഭാഗമായിരിക്കുന്നു, പണിമുടക്കിൻ്റെ ഭാഗമായിരിക്കുന്നു. കാർഷിക മേഖലയിലും ഗ്രാമീണ മേഖല പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു. കടകളോ മറ്റൊന്നും തന്നെ തുറന്നിട്ടില്ല. ഒരു ഗതാഗത സംവിധാനവുമില്ല. ഓട്ടോറിക്ഷകൾ പോലും ഇന്ന് നിരത്തിലിറങ്ങാത്ത സാഹചര്യമുണ്ട്. കടലോര മേഖലയിലും മത്സ്യബന്ധന തൊഴിലാളികളെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്നു. പൂർണ്ണമായി സമരത്തിൻ്റെ ഭാഗമാണ്, പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ്. മറ്റൊരു കാര്യം, കരിപ്പൂർ വിമാനത്താവളത്തിലാണ് ഇവിടെ തൊഴിലാളികൾ പണിമുടക്കിൻ്റെ ഭാഗമായിരിക്കുന്നു. ഗ്രൗണ്ട് ജീവനക്കാരെല്ലാം തന്നെ ഇന്ന് പണിമുടക്കിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിൽക്കുകയാണ്. ഇത്തരത്തിൽ മലപ്പുറം ജില്ല പൂർണ്ണമായി തന്നെ ഇതിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതാക്കൾ പ്രസിഡന്റായ സംഘടനയാണ് ഈ പണിമുടക്കിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. അത് എത്രത്തോളം ഉണ്ടാവുമെന്ന് നമുക്ക് വരും മണിക്കൂറുകളിൽ നമുക്ക് കാണാൻ കഴിയും. മനു സോലി, ഒപ്പം തന്നെ ചോദിക്കുകയാണ്, ഇന്ന് എവിടെയൊക്കെയാണ് വിവിധ ഇടങ്ങളിൽ പ്രകടനങ്ങളും മറ്റുമുണ്ട് ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ട്? അതിന്റെ കേന്ദ്രങ്ങളൊക്കെ എവിടെയാണ്? ആരൊക്കെയാണ് നേതൃത്വം നൽകുന്നത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? തീർച്ചയായും, ഇന്ന് 10 മണിയോടെയാണ് മലപ്പുറം നഗരത്തിൽ സംയുക്ത ട്രേഡ് യൂണിയൻ്റെ നേതൃത്വത്തിലുള്ള ജാഥ മാർച്ച് പറഞ്ഞിട്ടുള്ളത്. ഇത് ജില്ലയിലെ പ്രമുഖ നേതാക്കൾ CITU ജില്ലാ സെക്രട്ടറി വി ശശികുമാറിൻ്റെ നേതൃത്വത്തിൽ മുഴുവൻ തൊഴിലാളി സംഘടനാ നേതാക്കളും ഇതിൽ അണിനിരക്കുന്നുണ്ട്. തിരൂരിലും മഞ്ചേരിയിലും കൊണ്ടോട്ടിയിലും ഇത്തരത്തിൽ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. 10 മണിയോടെ തൊഴിലാളി യൂണിയനുകളുടെ റാലി ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒരേ സമയത്ത് തന്നെയാണ് ജില്ലയിൽ എല്ലായിടത്തും പ്രകടനങ്ങൾ നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ വലിയ ഒരുക്കങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പൂർണ്ണമായി തൊഴിലാളികൾ ഈ പണിമുടക്കിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞ കാഴ്ചയാണ് നമുക്ക് മലപ്പുറത്തും കാണാൻ കഴിയുന്നത്. പ്രിയ, തീർച്ചയായും സ്വാലി, അതായത് നമ്മൾ ഇതുവരെ പറഞ്ഞു പോയ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് അവിടെ നിന്നും കാണാനും കേൾക്കാനും കഴിയുന്നത്. ഈ ഓരോ തൊഴിലാളിക്കും ഒപ്പമുള്ള കുടുംബങ്ങളും, അത് മാത്രമല്ല അതിനപ്പുറത്തേക്ക് സമൂഹം ഈ ഒരു പണിമുടക്കിനെ ഏറ്റെടുക്കും. സാധാരണ പണിമുടക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചില അതൃപ്തികളും അല്ലെങ്കിൽ അത്തരത്തിൽ എതിർപ്പുകളും ഒക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇവിടെ ഇന്ന് അതൊന്നും കാണുന്നില്ല. അതായത് സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു. വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ ഒരു നയങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാനെന്ന് ഓരോ ആളുകളും മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്നാണോ അവരുടെയൊക്കെ, സാധാരണക്കാരായ ആളുകളുടെ അടക്കമുള്ള ഈ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സ്വാലി? തീർച്ചയായും മനു, ഹർത്താലോ അല്ലെങ്കിൽ പണിമുടക്കോ ഒക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി മലപ്പുറത്തൊക്കെ പ്രത്യേകിച്ച് കാണുന്നത് റോഡ് തടയലാണ്. അത്തരത്തിലുള്ള ഒരു പരിപാടിയും ഒരു ആരുടെ ഭാഗത്തുനിന്നുമില്ല. ആളുകൾ സ്വയം തന്നെ യാത്രകളും മറ്റും മാറ്റിവെച്ചിരിക്കുന്നു. ഈ KSRTC ബസ് സ്റ്റാൻഡിൽ പോലും അറിയാതെ പോലും വന്ന് കുടുങ്ങിയ ഒരാളെ പോലും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇത്തരത്തിൽ ആളുകൾ പൂർണ്ണമായി ഇതിനോട് സഹകരിക്കുന്ന ഒരു കാഴ്ച നമുക്ക്, അല്ലെങ്കിൽ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമാവുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു ചെറിയ ഹർത്താലാണെങ്കിൽ പോലും, നമുക്കറിയാം വാട്സാപ്പിൽ ഹർത്താൽ പ്രഖ്യാപിച്ചാൽ പോലും മലപ്പുറത്ത് എല്ലാവരും തെരുവിലിറങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് മലപ്പുറത്ത് പൊതുവിൽ കാണാറുണ്ട്. വഴി തടയലും ആളുകളെ ബ്ലോക്ക് ചെയ്യലും വാഹനങ്ങൾ തടയലും എല്ലാം കാണാറുണ്ട്. ഇത്തരത്തിൽ ഒന്നും തന്നെ മലപ്പുറത്ത് ഇല്ല. കോട്ടപ്പടി മാർക്കറ്റിൽ 1-2 കടകളെല്ലാം തുറന്നിട്ടുണ്ട്. ഇത്തരത്തിൽ വളരെ ശാന്തമായി തന്നെ പോകുന്നു. ആളുകൾ ഈ പണിമുടക്കിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു. യാത്രകൾ മാറ്റിവെക്കുന്നു. കടകൾ അടഞ്ഞുകിടക്കുന്നു. എല്ലാ മേഖലയിലുള്ള തൊഴിലാളികളും പണിമുടക്കിൽ പങ്കുചേർന്ന് പ്രതിഷേധമറിയിക്കുന്നു. ഇത്തരത്തിൽ ഒരു കാഴ്ചയാണ് നമുക്ക് മലപ്പുറം ജില്ലയിൽ മനു സൂചിപ്പിച്ചതുപോലെ കാണാൻ കഴിയുന്നത്. ഉടൻ തന്നെ നമുക്ക് എത്താം. എന്തായാലും മനു, മണിക്കൂറുകൾ മുൻപോട്ട് പോകുന്നതോറും പണിമുടക്കിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് കൂടുതൽ ആളുകൾ എത്തുന്ന സ്ഥിതിയാണ് ഉള്ളത്. നമുക്ക് എന്തായാലും ഈ മണിക്കൂറിലെ പ്രധാന സംഭവങ്ങൾ, വിവരങ്ങൾ, പ്രധാന വാർത്തകൾ എന്താണെന്ന് നോക്കേണ്ടത് അനിവാര്യമാണ്. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ